ദൈവത്തിൻ വിളി കേട്ടു ഭവനത്തെ മറന്ന ഇറങ്ങി വന്നവനല്ലോ പുരോഹിതൻ ജന്മദേശത്തെ വെടിഞ്ഞ് അജഗണങ്ങൾക്കായി ജീവിക്കുന്നവനല്ലോ ഇടയൻ ദൈവത്തിൻ വിളി കേട്ടു ഭവനത്തെ മറന്ന് ഇറങ്ങി വന്നവനല്ലോ പുരോഹിതൻ ജന്മദേശത്തെ വെടിഞ്ഞ് അജഗണങ്ങൾക്കായി ജീവിക്കുന്നവനല്ലോ ഇടയൻ ിൽ നിനക്കായി ബലിയാകാൻ വന്നൊരു ഇടയൻ തിരുവഴിയിൽ നിന്നു നീ അകലാതിരിക്കുവാൻ തിരുവചനം പകരുന്ന ഗുരുവാണവൻ ആ ഇടയന്റെ കണ്ണു നീർവീഴ്ത്തരുതേ നെഞ്ചു പിടയുവാൻ ആ മനം തേങ്ങുവാൻ ഒരു നാളും നീ ഇടയാക്കരുതേ ആ നെഞ്ചു പിടയുവാൻ ആ മനം തേങ്ങുവാൻ ഒരു നാളും നീ ഇടയാക്കരുതേ കേട്ടു ഭവനത്തെ മറന്ന് ഇറങ്ങി വന്നവനല്ലോ പുരോഹിതൻ ജന്മദേശത്തെ വെടിഞ്ഞ് അജഗണങ്ങൾക്കായി ജീവിക്കുന്നവനല്ലോ ഇടയൻ ശകളെല്ലാം പരികർമ്മം ചെയ്ത് നിന്നെ വിശുദ്ധനായി തീർക്കുന്നവൻ അന്ത്യനേരത്ത് ലേപനം പൂശി പറുദീസവൊരുക്കുന്ന നല്ലിടയൻ ആ ഇടയന്റെ കണ്ണു നീർവീഴ്ത്തരുതേ ആ നെഞ്ചു പിടയുവാൻ ആ മനം തേങ്ങുവാൻ ഒരു നാളും നീ ഇടയാക്കരുതേ ആ നെഞ്ചു പിടയുവാൻ ആ മനം തേങ്ങുവാൻ ഒരു നാളും നീ ഇടയാക്കരുതേ ദൈവത്തിൻ വിളി കേട്ടു ഭവനത്തെ മറന്ന് ഇറങ്ങി വന്നവനല്ലോ പുരോഹിതൻ ജന്മദേശത്തെ വെടിഞ്ഞ് അജഗണങ്ങൾക്കായി ജീവിക്കുന്നവനല്ലോ ഇടയൻ ദൈവത്തിൻ വിളി കേട്ടു ഭവനത്തെ മറന്ന് ഇറങ്ങി വന്നവനല്ലോ പുരോഹിതൻ ജന്മദേശത്തെ വെടിഞ്ഞ് അജഗണങ്ങൾക്കായി ജീവിക്കുന്നവനല്ലോ ഇടയൻ
കുറ്റിക്കാട് സെന്റ് മേരീസ് ഫൊറോന ചർച്ച് കൊരട്ടി സെന്റ് മേരീസ് ഫൊറോന ചർച്ച് മൂക്കന്നൂർ എന്നീ ഇടവകകളിൽ വച്ച് അജപാലന ശുശ്രൂഷയിൽ പരിശീലനം നേടി. 2020 ജൂൺ മാസം 19 തീയതി ഡീക്കൻ പട്ടം സ്വീകരിച്ചു. ഇപ്രകാരം വൈദിക പരിശീലനം പൂർത്തിയാക്കിയ ഡീക്കൻ മേനാച്ചേരി വർഗീസ് അഭിവന്ദ്യ പിതാവിൻ്റെ കൈവയ്പ് ശുശ്രൂഷ വഴി പൗരോഹിത്യ പട്ടം സ്വീകരിക്കുന്ന ഈ തിരുക്കർമ്മങ്ങളിൽ നമുക്ക് പ്രാർത്ഥനാപൂർവം പങ്കുചേരാം. തിരുപ്പട്ടദാന ശുശ്രൂഷയുടെ തിരുക്കർമ്മങ്ങൾ ആരംഭിക്കുകയായി. പൗരോഹിത്യം സ്വീകരിക്കുവാനുള്ള ഡീക്കൻ മേനാച്ചേരി വർഗീസ് സഹകാർമ്മികരും പ്രധാന കാർമ്മികനുമൊത്ത് പ്രദക്ഷിണമായി മദ്ബഹയിലേക്ക് ആനയിക്കപ്പെടുന്നു. എറണാകുളം അങ്കമാലി മേജർ അതിരൂപത അധ്യക്ഷൻ അഭിവന്ദ്യ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവാണ് പ്രധാന കാർമ്മികൻ. ബഹുമാനപ്പെട്ട ഹോർമീസ് മൈന ടി അച്ഛൻ ആർച്ച് ഡീക്കനും ബഹുമാനപ്പെട്ട ബൈജു വടക്കംചേരി അച്ഛൻ സഹായ വൈദികനുമാണ്. ഏറ്റവും മുന്നിലായി വിശുദ്ധ കുരിശ്, അതിനു പിന്നിലായി ധൂപകലശം, അതിനുശേഷം സുവിശേഷ ഗ്രന്ഥം, ഇരുവശങ്ങളിലായി കത്തിച്ച തിരികൾ, തുടർന്ന് പൗരോഹിത്യം സ്വീകരിക്കുവാനുള്ള ബഹുമാനപ്പെട്ട ഡീക്കൻ മേനാച്ചേരി വർഗീസ്, അദ്ദേഹത്തിൻ്റെ പിതാവും മാതാവും, പിന്നിലായി സഹകാർമ്മികനും പ്രധാന കാർമ്മികനും എന്ന ക്രമത്തിലാണ് പ്രദക്ഷിണം മദ്ബഹയിലേക്ക് വരിക. ഗായക സംഘം ഈ സമയം പ്രവേശന ഗാനം ആലപിക്കുന്നു. വാതിൽ തുറന്നിതാ സ്വർഗീയ ദീപം പരന്നിതാ മാനത്തിനാനന്ദരാഗമാ മാലാഘമാരുടെ ഗാനമാ ശുശ്രൂഷയിൽ സൗകര്യപ്രദമായി പങ്കുചേരാൻ എല്ലാവരും ദയവായി ഇരിക്കുക. വികാരി ബഹുമാനപ്പെട്ട ജോസ് ചാതേലിയച്ചൻ അഭിവന്ദ്യ പിതാവിനും തിരുപ്പട്ടദാന ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുന്നു.
അഭിവന്യ പിതാവേ തിരുപട്ടം സ്വീകരിക്കുന്ന ഡീക്കൻ വർഗീസ് മേനാശ്ശേരി പ്രിയ ബഹുമാനപ്പെട്ട വൈദികരെ സിസ്റ്റേഴ്സ് ഡീക്കന്റെ മാതാപിതാക്കളെ ബന്ധുമിത്രങ്ങളെ പ്രിയ ഇടവക സമൂഹമേ ഈ ഇടവകയെ സംബന്ധിച്ച് വലിയ സന്തോഷത്തിന്റെ ദിവസങ്ങളാണ് ഇടവയ്ക്ക് വേണ്ടി തിരുസഭയ്ക്ക് വേണ്ടി ഇടവയിൽ നിന്ന് ഒരു മകൻ പുരോഹിതനാകുന്നു എന്നത് വലിയ സന്തോഷത്തിന്റെ ഒരു ആത്മീയ ഉത്സവത്തിന്റെ ഒരു അവസരമായിട്ടാണ് മനസ്സിലാക്കുക ശുശ്രൂഷ ആൾക്ക് നേതൃത്വം കൊടുക്കുന്നത് കാർമ്മികത്വം വഹിക്കുന്നത് അഭിവന്യ പിതാവാണ് നമുക്കെല്ലാവർക്കും സുപരിചിതനാണ് പിതാവ് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങളെ പിതാവ് കാക്കനാട്ടേക്ക് ക്ഷണിച്ചതും കാണണമെന്ന് ആവശ്യപ്പെട്ടതും വളരെ സൗഹാർദ്ദയോടുകൂടെ എല്ലാ കാര്യങ്ങളും ഞങ്ങളോട് സംസാരിക്കുകയും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയൊക്കെ ചെയ്തു പിതാവ് എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ് ആവശ്യമായ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് ഒരു പിതൃതുല്യമായ സ്നേഹത്തോടും വാത്സല്യത്തോടും കൂടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുകയും കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിത്വമായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് എൻ്റെ അറിവും ഓർമ്മയും ശരിയുമാണെങ്കിൽ ഒരു കർമ്മത്തിനായിട്ട് ആദ്യമായിട്ടാണ് പിതാവ് ഈ ഇടവയിലേക്ക് വരുന്നത് നമ്മുടെ മുൻ വികാരിയായിരുന്ന പുന്നശ്ശേരി അച്ഛൻ്റെ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് പിതാവ് വന്ന് ആശംസകൾ നേർന്ന് പോയി എന്നത് ശരിയാണ് എങ്കിലും ഒരു ഔദ്യോഗികമായൊരു കാര്യത്തിന് ആദ്യമായിട്ടാണ് പിതാവ് ഈ ഇടവയിലേക്ക് വരുന്നത് പിതാവിന് ഇടവ സമൂഹത്തിൻ്റെ മുഴുവൻ പേരിൽ ഈ കുടുംബത്തിൻ്റെ പേരിൽ ഞാൻ പ്രത്യേകമായി സ്വാഗതം ആശംസിക്കുന്നു മറ്റൊരു സന്തോഷം പറയാനുള്ളത് മുഖ്യകാർമ്മികൻ്റെ ഇടത്തും വലത്തും ഇരിക്കുന്ന സഹകാർമ്മികർ രണ്ടുപേരും നമ്മുടെ മുൻ വികാരിമാരാണ് മൈനാട്ടി അച്ഛൻ വികാരി ജനറാളാണ് വടക്കഞ്ചേരി അച്ഛൻ ബന്ധുവഴിക്ക് ഉള്ള അച്ഛനുമാണ് അപ്പോൾ അതുകൊണ്ട് രണ്ടുപേരെയും വളരെ സന്തോഷത്തോടു കൂടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് വികാരി ജനറാളായ ജോയി അച്ഛനുണ്ട് മറ്റ് വൈദികരുണ്ട് മൈനസ് സെമിനാരിയിൽ നിന്ന് അച്ഛന്മാരുണ്ട് നമ്മുടെ ഇടവേലത്തെ വൈദികരുണ്ട് എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്യുന്നു ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് എല്ലാവരെയും അതുപോലെ തന്നെ ഡീക്കൻ്റെ സഹോദരങ്ങൾ ബന്ധുജനങ്ങൾ ഈ ഇടവക്കാരെ ഓരോരുത്തരെയും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു ഞാൻ വന്ന നാൾ മുതൽ വളരെ സ്നേഹത്തോടു കൂടിയാണ് ഡീക്കൻ അഖിൽ എന്നെ നോക്കിക്കണ്ടിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വന്നിടയ്ക്ക് എന്നോട് ഭയങ്കര പേടിയായിരുന്നു പൊതുവെ എല്ലാവർക്കും എന്നെ കാണുമ്പോൾ തന്നെ വലിയ പേടിയാണ് അപ്പോൾ എല്ലാ കാര്യങ്ങളും എങ്ങനെ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ അടുത്തടുത്ത് പറയുകയും ഈ കൊറോണ വന്നപ്പോൾ വളരെ ടെൻഷനടിക്കുകയൊക്കെ ചെയ്തു എങ്കിലും എല്ലാ കാര്യങ്ങളും ദൈവം ക്രമീകരിക്കുമെന്നുള്ള ഒരു ബോധ്യത്തോടു കൂടിയാണ് ഡീക്കൻ പോയത് ഫിലിപ്പി 3:12 വചനമാണ് ഡീക്കൻ ആപ്തവാക്യമായിട്ട് എടുത്തിരിക്കുക ക്രിസ്തു യേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു ആ ഒരു അടിസ്ഥാന ബോധ്യത്തിൽ നിന്നുകൊണ്ട് വചനത്തിൻ്റെ ശക്തിയിൽ നിന്നുകൊണ്ട് മുൻപോട്ട് പോകുന്ന ഡീക്കന് നവവൈദികനായി സഭയ്ക്ക് സമൂഹത്തിന് വലിയ ശുശ്രൂഷകൾ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഡീക്കനെയും മാതാപിതാക്കളെയും എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഒരൊറ്റ കാര്യം കൂടി സജിയച്ഛൻ പൗരോഹിത്യം സ്വീകരിച്ചിട്ട് 25 വർഷത്തിലൂടെ കടന്നു പോവുകയാണ് അതുപോലെ നമ്മുടെ ഇടവക്കാരനായ ജോണി അൻ മുറിയച്ഛനും സജിയച്ഛൻ ഇന്ന് തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കേണ്ടതാണ് അച്ഛന് നല്ല സുഖമില്ലാത്തതുകൊണ്ട് എത്താൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അച്ഛനെയും സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു അച്ഛൻ്റെ ജൂബിലിയുടെ ആശംസകളും പ്രാർത്ഥനകളും നേരുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ദൈവം തങ്ങൾക്ക് നൽകിയ മകനെ ദൈവീക ശുശ്രൂഷയ്ക്കായി അദ്ദേഹത്തിൻ്റെ പ്രിയ മാതാപിതാക്കൾ എന്നേക്കുമായി സമർപ്പിക്കുന്നു മദ്ബഹയിലേക്ക് തിരിഞ്ഞ് മുട്ടുകുത്തി നിൽക്കുന്ന ഡീക്കൻ്റെ ശിരസിൽ കരങ്ങൾ വച്ച് പ്രാർത്ഥിച്ചനുഗ്രഹിക്കുന്ന അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം
ആകയാണു ഞാൻ എൻ പ്രിയരേ യാഗമായി തീരുവാ ഈ സമയേ ആശിഷമേകി അനുഗ്രഹിക്കൂ ഈ ബലി പൂർത്തിക്കായി പ്രാർത്ഥിപ്പു ഈ ബലി പൂർത്തിക്കായി പ്രാർത്ഥിപ്പു ലോകത്തിൻ്റെ ദീപവും വഴികളിൽ പ്രകാശവുമായ യേശുനാഥൻ്റെ സജീവ സാന്നിധ്യം അനുസ്മരിക്കുവാനായി മധുബഹയുടെ മുൻപിൽ സ്ഥാപിച്ചിരിക്കുന്ന വിളക്ക് കാർമ്മികനും ആർച്ച്ഡീക്കനും പൗരോഹിത്യം സ്വീകരിക്കുന്ന വൈദികാർത്തിയും അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളും ചേർന്ന് തെളിക്കുന്നു. യേശു സാന്നിധ്യം നമ്മിൽ നിറയുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വൈദിക പരിശീലനം പൂർത്തിയാക്കിയ ശംശാന മീനാശ്ശേരി വർഗീസ് വൈദിക പദവിയിലേക്ക് ഉയർത്തണമെന്ന് സഭയ്ക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ പരിശീലനത്തിൽ സഹായിച്ച ബഹുമാനപ്പെട്ട ഹോർമീസ് മൈനാട്ടി എച്ചൻ വന്ദ്യപിതാവിനോട് അഭ്യർത്ഥിക്കുന്നു. അഭിവന്ദ്യ പിതാവേ, വൈദിക പരിശീലനം പൂർത്തിയാക്കി അങ്ങയുടെ മുമ്പിൽ നിൽക്കുന്ന ഈ ശംശാന വർഗീസ് മീനാശ്ശേരിക്ക് പുരോഹിത പട്ടം നൽകി സഭയിലെ ശുശ്രൂഷയ്ക്കായി നിയോഗിക്കണമെന്ന് അങ്ങയോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് യേശു മിശിഹ ഈ ദാസനെ അഭിഷേകം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. പൗരോഹിത്യം സ്വീകരിക്കുന്ന ഡീക്കൻ ദൈവത്തിലും കത്തോലിക്ക തിരുസഭയിലുമുള്ള തൻ്റെ വിശ്വാസവും മെത്രാന്മാരോടുള്ള വിധേയത്വവും അനുസരണവും മെത്രാപ്പോലീത്തയുടെ മുൻപിൽ ഏറ്റുപറയുന്നു. ഈ വിശ്വാസ പ്രഖ്യാപനമനുസരിച്ച് വിശ്വസ്തതാപൂർവം ജീവിക്കുവാനുള്ള അനുഗ്രഹത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അയോഗ്യനായ ഞാൻ ശംശാന വർഗീസ് മീനാശ്ശേരി അത്യുന്നതനായ ദൈവത്തിൻ്റെ കൃപയാൽ മാർ ജോർജ് മെത്രാപ്പോലിത്തയുടെ മുൻപാകെ കത്തോലിക്ക സത്യവിശ്വാസം ഏറ്റുപറയുന്നു. ദൈവത്തിന് സ്തുതിയുണ്ടായിരിക്കട്ടെ. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിൻ്റെയും സൃഷ്ടാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്ക് മുമ്പുള്ള ആദ്യജാതനും യുഗങ്ങൾക്കെല്ലാം മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും
പിതാവിനോടുകൂടി ഏക സത്തയുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായി നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പീലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായിൽ തറക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നതുപോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏക പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള ഏക മാമോദീസയും ശരീരത്തിൻ്റെ ഉയർപ്പും നിത്യായുസ്സും ഞാൻ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സാധാരണമോ സാർവത്രികമോ ആയ പ്രബോധന അധികാരം വഴിയോ ഔദ്യോഗികമായി തീർപ്പ് കൽപ്പിക്കുന്നത് വഴിയോ തിരുസഭയിലൂടെ ദൈവീകമായി വെളിപ്പെട്ടതും നാം വിശ്വസിക്കാൻ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നതുമായ എഴുതപ്പെട്ടതും പാരമ്പര്യത്തിലൂടെ കൈമാറപ്പെട്ടതുമായ ദൈവവചനത്തിൽ ഉൾച്ചേർന്നിരിക്കുന്നവയെല്ലാം ഉറച്ച ബോധ്യത്തോടെ ഞാൻ വിശ്വസിക്കുന്നു. വിശ്വാസവും സന്മാർഗവും സംബന്ധിച്ച് സഭ നിയതമായി നിർദ്ദേശിച്ചിരിക്കുന്ന എല്ലാ പ്രബോധനങ്ങളും ഞാൻ ദൃഢമായി സ്വീകരിക്കുന്നു. കൂടാതെ റോമിലെ മാർപ്പാപ്പയോ മെത്രാൻ സംഘമോ ഔദ്യോഗിക പ്രബോധനാധികാരം ഉപയോഗിച്ച് പഠിപ്പിക്കുന്നവ അവർ അവയെ നിയതമായി നിർവചിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിലും അവയോടുള്ള വിശ്വാസപൂർവകമായ വിധേയത്വം പൂർണ്ണമായ അറിവോടും സമ്മതത്തോടും കൂടി ഞാൻ ഏറ്റുപറയുന്നു. പത്രോസിൻ്റെ പിൻഗാമിയും സാർവത്രിക സഭയുടെ തലവനുമായ മാർപ്പാപ്പയെ പൂർണ്ണഹൃദയത്തോടെ അനുസരിച്ചു കൊള്ളാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനും അതിരൂപത അധ്യക്ഷനുമായ മാർ ജോർജ് മെത്രാപ്പൊലീത്തായെയും മെത്രാപ്പൊലിത്തൻ വികാരി മാർ ആന്റണി മെത്രാപ്പൊലീത്ത നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ സുവിശേഷം എനിക്ക് സാക്ഷിയായിരിക്കുകയും ചെയ്യട്ടെ. ആമേൻ. ലോകത്തിൽ നിന്ന് വിളിക്കപ്പെട്ടവനെ പാപത്തിൽ നിന്ന് വേർപ്പെടുത്തി ക്രിസ്തു തൻ്റെ സ്വന്തമാക്കുന്നതിൻ്റെ അടയാളമായി മെത്രാപ്പൊലീത്ത വൈദികാർത്തിയുടെ മുടി മുറിക്കുന്നു. നിന്നിലുള്ള പാപഭാരം മുഴുവൻ മിശിഹ നീക്കിക്കളയട്ടെ. ഇപ്പോൾ കാർമ്മികൻ അൽത്താരയെ സമീപിച്ച് തിരുക്കർമ്മങ്ങൾ തുടരുന്നു. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും
എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്നുദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് കൃപാപുറം ഞങ്ങളെ ഫലമേൽപ്പിച്ചിരിക്കുന്നതും പൗരോഹിത്യത്തെ പ്രദാനം ചെയ്യുന്നതുമായ ഈ ആധ്യാത്മിക ശുശ്രൂഷ അങ്ങയുടെ ശക്തിയാൽ ബലഹീനരായ ഞങ്ങളിലൂടെ നിർവഹിക്കപ്പെടുകയും നിസാരരായ ഞങ്ങൾ വഴി പരിപൂർണമാക്കപ്പെടുകയും ചെയ്യട്ടെ. ആധ്യാത്മിക വരങ്ങളുടെ ദാതാവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. തിരുപ്പട്ടദാന ശുശ്രൂഷയിലെ മൂന്ന് കാനോന പ്രാർത്ഥനകളാണ് ഇന്ന് ആലപിക്കപ്പെടുന്നത്. സങ്കീർത്തനങ്ങളും ഗീതങ്ങളും അടങ്ങുന്ന ഒരു പ്രാർത്ഥനയാണ് കാനോന. പൗരോഹിത്യത്തിൻ്റെ മഹത്വവും കർത്താവിൻ്റെ ഭവനത്തിൽ ശുശ്രൂഷ ചെയ്യുന്നതിൻ്റെ സന്തോഷവും പ്രകടമാക്കുന്നതാണ് ഒന്നാമത്തെ കാനോന. കാനോനയുടെ ആരംഭത്തിലും അവസാനത്തിലും വൈദികാർത്തി മുട്ടുകുത്തി അഗാധാചാരം ചെയ്ത് എഴുന്നേൽക്കുന്നു. ഗീതം ആലപിക്കുമ്പോൾ ആർച്ചുഡീക്കനാൽ ആനയിക്കപ്പെട്ട് പുരോഹിതാർത്തി ബലിപീഠത്തിൻ്റെ വലതുവശവും തുടർന്ന് മാമോദീസ തൊട്ടിയും ചുംബിക്കുന്നു. മാമോദീസയിലൂടെ സഭയിലേക്ക് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുകയും വിശുദ്ധ കുർബാനയിലൂടെ വിശുദ്ധീകരിക്കുകയും ചെയ്യുക എന്ന വൈദികൻ്റെ രണ്ട് സുപ്രധാന ദൗത്യങ്ങളെയാണ് ഈ കർമ്മം അനുസ്മരിപ്പിക്കുന്നത്. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങയുടെ ഭവനം എത്ര മനോഹരമാകുന്നു. കർത്താവിൻ്റെ അങ്കണം കാണുവാൻ എൻ്റെ ആത്മാവ് ആശിച്ചു കാത്തിരുന്നു. എത്ര സമുന്നതം ഇന്നു പുരോഹിതം നീ പരമേത്ത വിശിഷ്ട സ്ഥാനം. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങയുടെ ഭവനം എത്ര മനോഹരമാകുന്നു. കർത്താവിന്റെ അങ്കണം കാണുവാൻ എന്റെ ആത്മാവ് ആശിച്ചു കാത്തിരുന്നു. എന്റെ ഹൃദയവും ശരീരവും ജീവനുള്ള ദൈവത്തെ പുകഴ്ത്തുന്നു. കുരുവിയും ചെങ്ങാലിയും പാർക്കുവാൻ കൂട് കണ്ടെത്തി. പ്രതാപവാനായ കർത്താവേ, അങ്ങയുടെ ബലിപീഠത്തിനരികിൽ അവ കുഞ്ഞുങ്ങളെ വളർത്തുന്നു. എന്റെ രാജാവായ ദൈവമേ, അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവർ എത്ര ഭാഗ്യവാന്മാരാകുന്നു. അവർ എന്നും ഇടവിടാതെ അങ്ങയെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കും. അങ്ങയുടെ മാർഗത്തിൽ സഞ്ചരിക്കുന്നവരും അങ്ങയുടെ സഹായം ലഭിച്ചിട്ടുള്ളവരും ഏറ്റവും ഭാഗ്യവാന്മാരാകുന്നു. അവർ കടന്നു പോകുമ്പോൾ വരണ്ട ഭൂമി ജലാശയമായി മാറും.
പുതുമഴയാൽ അത് പരിപുഷ്ടമാവുകയും ചെയ്യും. അവരുടെ ശക്തി വർദ്ധിച്ചു വരികയും ദേവന്മാരുടെ ദേവനെ സിഹിയോനിൽ അവർ കാണുകയും ചെയ്യും. സൈന്യങ്ങളുടെ കർത്താവായ ദൈവമേ എന്റെ പ്രാർത്ഥന കേൾക്കണമേ. യാക്കോബിന്റെ ദൈവമേ എന്നെ ചെവിക്കൊള്ളണമേ. രക്ഷകനായ ദൈവമേ ഞങ്ങളെ കടാക്ഷിക്കണമേ. അങ്ങയുടെ അഭിഷിക്തന്റെ മുഖം അങ്ങ് തൃക്കൺ പാർക്കണമേ. അന്യസ്ഥലത്ത് 1000 ദിവസത്തെക്കാൾ അങ്ങയുടെ അങ്കണത്തിൽ 1 ദിവസം ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നു. എന്തെന്നാൽ നമ്മുടെ തുണയും രക്ഷയും ദൈവമായ കർത്താവാകുന്നു. അവിടുന്ന് സഹായവും മഹത്വവും നൽകും. പരിശുദ്ധമായി ജീവിക്കുന്നവർക്ക് തന്റെ വരങ്ങൾ നിഷേധിക്കുകയില്ല. പ്രതാപവാനായ ദൈവമേ അങ്ങിൽ ശരണപ്പെടുന്നവരെല്ലാം ഭാഗ്യവാന്മാരാകുന്നു. എത്ര സമുന്നത പിന്നു പുരോഹിത നീ പരമേത്ത വിശിഷ്ട സ്ഥാനം. അഗ്നിമയൻ ദിവ്യാരൂപികൾ ആയതിലുദമാർന്നിടുന്നു. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങയുടെ ഭവനം എത്ര മനോഹരമാകുന്നു. കർത്താവിന്റെ അങ്കണം കാണുവാൻ എന്റെ ആത്മാവ് ആശിച്ചു കാത്തിരുന്നു. ധരയുടെ ലവണമിതാ പൗരോഹിത്യം കൈക്കൊള്ളോർക്കതുരുകായി കൃപയാലേ രുചി അരുളുന്നു. പൂറക്കോർക്കതുരുകായി കൃപയാലേ രുചി അരുളുന്നു. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധിയുടെ മഹാപുരോഹിതനായ മിശിഹായെ നിന്റെ ആഗമനത്തോടുകൂടി സാദൃശ്യങ്ങളും ഉപമകളും ഇല്ലാതായി. പഴയ നിയമ ശുശ്രൂഷ ചെയ്തിരുന്ന അഹ്റോൻ വംശത്തിൻ്റെ പൗരോഹിത്യം അവസാനിക്കുകയും പാപങ്ങളും കടങ്ങളും മോചിക്കുന്ന നിന്റെ ആധ്യാത്മിക പൗരോഹിത്യം ആരംഭിക്കുകയും ചെയ്തു. സകലത്തിൻ്റെയും നാഥനായ കർത്താവേ നിന്റെ ദാസന്റെ മേൽ ആശസ്സുകളും അനുഗ്രഹങ്ങളും വർഷിക്കണമെന്ന് നെടുവീർപ്പോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. സന്തോഷത്തോടും വിശുദ്ധിയോടും കൂടി നിന്റെ ബലിപീഠത്തിന് മുമ്പിൽ നിന്നെ സ്തുതിക്കുവാനും നിന്റെ നാമത്തിന് സ്തുതിയും പുകഴ്ചയും ബലിയായി സമർപ്പിക്കുവാനും പൗരോഹിത്യപരമങ്ങൾ കൊണ്ട് ഈ ആളെ അലങ്കരിക്കണമേ. ആധ്യാത്മിക വരങ്ങളുടെ ദാതാവായ
സകലത്തിൻ്റെയും നാഥായ നയിക്കും. ആമേൻ. ദൈവത്തിന് മഹത്വം നൽകുന്നതിൻ്റെയും നമ്മുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിലേക്ക് ഉയർത്തുന്നതിൻ്റെയും നമ്മുടെ പാപങ്ങൾ ദൈവസ്നേഹാഗ്നിയിൽ എരിഞ്ഞടങ്ങുന്നതിൻ്റെയും അടയാളമാണ് ധൂപം. അനുതാപത്തിൻ്റെയും ആരാധനയുടെയും മനോഭാവത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങയുടെ പുരോഹിതന്മാർ നീതിയും വിശുദ്ധന്മാർ മഹത്വവും ധരിക്കും. ശുദ്ധിയുള്ള പുരോഹിതരെ പാപ കറകളിൽ നിന്നെല്ലാം നിതരാമിന്നുടെ ഹൃദയം കഴുകി വിശുദ്ധി വരുത്തിടുവിൻ. നിങ്ങൾ പാപം ചെയ്യാതിരിക്കുവാൻ ശ്രദ്ധിക്കുവിൻ. ശുദ്ധിയുള്ള പുരോഹിതനെ പാപ കറകളിൽ നിന്നെല്ലാം നിതരാമിന്നുടെ ഹൃദയങ്ങൾ കഴുകി വിശുദ്ധി വരുത്തിടുവിൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ദൈവിക അർഹതയാർന്ന പുരോഹിതനെ മലിനതയേറ്റും പാപങ്ങൾ ശ്രദ്ധാപൂർവമകത്തിടുവിൻ. പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചൂടി നിൽക്കുന്ന സഭയെ ഞങ്ങളങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. ആമേൻ. കർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു. കർത്താവേ അങ്ങ് സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവന നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ സർവരുമൊന്ന പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ വാഴ്ത്തിടുവിൻ.
പരിപാവന സർവേശ പരിപാവന ബലവാനേ പരിപാവന ആമത്തേ നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നൈക്യം. ആമേൻ. എല്ലാവരും ഇരിക്കുക. വേദപുസ്തകത്തിൽ നിന്ന് മൂന്ന് വായനകളാണ് ഉള്ളത്. ആദ്യത്തെ വായന പഴയ നിയമത്തിൽ നിന്നും മറ്റു രണ്ട് വായനകൾ പുതിയ നിയമത്തിൽ നിന്നും. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നുള്ളതാണ് ഒന്നാമത്തെ വായന. ദൈവം വിളിച്ച ജെറമിയയെ അവിടുന്ന് മാതാവിൻ്റെ ഉദരത്തിൽ രൂപം നൽകുന്നതിന് മുമ്പ് തന്നെ അറിയുകയും വിശുദ്ധീകരിക്കുകയും ചെയ്തു. രൂപം നൽകുക, അറിയുക, വിശുദ്ധീകരിക്കുക എന്നീ ദൈവത്തിൻ്റെ മൂന്ന് പ്രവൃത്തികൾ ജെറമിയയുടെ തെരഞ്ഞെടുപ്പിൻ്റെ അഗാധ തലങ്ങൾ വ്യക്തമാക്കുന്നു. ജനതകൾക്ക് പ്രവാചകനായി നിയമിക്കപ്പെട്ട ജെറമിയ ഇനി തനിക്ക് വേണ്ടിയുള്ളവനല്ല, മറിച്ച് മറ്റുള്ളവർക്ക് വേണ്ടിയുള്ളവനാണ്. ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെടുന്ന പുരോഹിതൻ ജനങ്ങൾക്കു വേണ്ടി നിയോഗിക്കപ്പെട്ടവനാണ്. ഇക്കാര്യങ്ങൾ ജെറമിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് നമുക്ക് ശ്രവിക്കാം. എൻ്റെ സഹോദരരെ, ജെറമിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന അധ്യായം 1:1-10 വരെയുള്ള വചനങ്ങൾ. പിതാവേ, ആശീർവദിക്കണമേ. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ബെഞ്ചമിൻ ദേശത്ത് അനാത്തോത്തിലെ പുരോഹിതന്മാരിൽ ഒരാളായ ഹിൽക്കിയായുടെ മകൻ ജെറമിയയുടെ വാക്കുകൾ. യൂത രാജാവായ ആമോൻ്റെ മകൻ ജോസിയായുടെ വാഴ്ചയുടെ 13-ാം വർഷം ജെറമിയയ്ക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി. യൂത രാജാവായ ജോസിയായുടെ മകൻ യഹോയാക്കോമിൻ്റെ കാലത്തും ജോസിയ രാജാവിൻ്റെ മകൻ സെദക്കിയായുടെ ഭരണത്തിൻ്റെ 11-ാം വർഷം 5-ാം മാസം ജെറുസലേം നിവാസികൾ നാടുകടത്തപ്പെടുന്നതുവരെയും അവന് കർത്താവിൻ്റെ വചനം ലഭിച്ചുകൊണ്ടിരുന്നു. കർത്താവ് എന്നോട് അരുളി ചെയ്തു, മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം ലഭിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. ജനിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവമായ കർത്താവേ, ഞാൻ കേവലം ബാലനാണ്, സംസാരിക്കാൻ എനിക്ക് പാടവുമില്ല. കർത്താവ് എന്നോട് അരുളി ചെയ്തു, വെറും ബാലനാണെന്ന് നീ പറയരുത്. ഞാൻ അയക്കുന്നിടത്തേക്ക് നീ പോകണം. ഞാൻ കൽപ്പിക്കുന്നതെന്തും സംസാരിക്കണം. നീ അവരെ ഭയപ്പെടേണ്ട. നിന്റെ രക്ഷയ്ക്ക് നിന്നോടുകൂടെ ഞാനുണ്ട്. കർത്താവാണ് ഇത് പറയുന്നത്. അനന്തരം കർത്താവ് കൈനീട്ടി എൻ്റെ അധരത്തിൽ സ്പർശിച്ചുകൊണ്ട് അരുളി ചെയ്തു, ഇതാ എൻ്റെ വചനങ്ങൾ നിന്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു. പിഴുതെറിയാനും ഇടിച്ചു തകർക്കാനും നശിപ്പിക്കാനും തകിടം മറിക്കാനും പണിതുയർത്താനും നട്ടുവളർത്താനും വേണ്ടി ഇന്നിതാ ജനതകളുടെയും രാജ്യങ്ങളുടെയും മേൽ നിന്നെ ഞാൻ അവരോധിച്ചിരിക്കുന്നു. ദൈവമായ കർത്താവിന് സ്തുതി. അമ്പര മനോരഥം ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു, ദിവ്യാത്മാവിൻ ഗീതികളാ ഹല്ലേലൂയ ഗീതികളാ, നിത്യപുരോഹിതൻ ഈശോദൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ.
പകലുകൾ പകലുകളോ നവിരുദം അവിടുത്തെ പുകളുര ചെയ്യുന്നു പിതാവിനും സുതനും റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ ദിവ്യപ്പാവിൻ ഗീതികളാൽ അല്ലേലൂയ ഗീതികളാൽ നിത്യപുരോഹിതനീശോകൻ നിർമ്മലമാകും മനുസ്മരണം കൊണ്ടാടാ ഇന്നീ വേദികയിൽ ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും മാമേ ദിവ്യാത്മാവിൻ ഗീതികളാ ഹല്ലേലൂയ ഗീതികളാ നിത്യപുരോഹിതനീശോകൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാ ഇന്നീ വേദികയിൽ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ ജീവദായകവും ദൈവീകവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്കുപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായെന്നേക്കും. പാപപരിഹാരത്തിനായി ബലികളും കാഴ്ചകളും അർപ്പിക്കുന്നവനാണ് പുരോഹിതൻ. തനിക്കു വേണ്ടിയും മറ്റുള്ളവർക്കു വേണ്ടിയും ബലി അർപ്പിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന പുരോഹിതൻ ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിലാണ് പങ്കുപറ്റുന്നത്. ഇത് സൂചിപ്പിക്കുന്ന ഹെബ്രായ ലേഖന ഭാഗം നമുക്കിപ്പോൾ ശ്രവിക്കാം. ഹെബ്രായർക്കുള്ള ലേഖനത്തിൽ നിന്നുള്ള വായന 5:1-10 വാക്യങ്ങൾ. പിതാവേ ആശ്രയിച്ചാൽ ജനങ്ങളിൽ നിന്നും ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രധാന പുരോഹിതൻ ദൈവിക കാര്യങ്ങൾക്ക് നിയമിക്കപ്പെടുന്നത് പാപപരിഹാരത്തിനായി ബലികളും കാഴ്ചകളും അർപ്പിക്കാനാണ്. അവൻ തന്നെ ബലഹീനനായതുകൊണ്ട് അജ്ഞരോടും വഴിതെറ്റിയവരോടും വേണ്ടത്ര സഹതാപത്തോടെ പെരുമാറാൻ അവന് കഴിയും. ഇക്കാരണത്താൽ അവൻ ജനങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി എന്ന പോലെ സ്വന്തം പാപങ്ങൾക്ക് വേണ്ടിയും ബലി സമർപ്പിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. അഹ്റോനെ പോലെ ദൈവത്താൽ വിളിക്കപ്പെടുകയല്ലാതെ ആരും സ്വയം ഈ ബഹുമതി ഏറ്റെടുക്കുകയല്ല. അതുപോലെ തന്നെ ക്രിസ്തുവും പ്രധാന പുരോഹിതനാകുന്നതിന് തന്നെ തന്നെ മഹത്വപ്പെടുത്തിയില്ല. നീ എൻ്റെ പ്രിയപുത്രനാണ്, ഇന്ന് ഞാൻ നിനക്ക് ജന്മമേകി എന്ന് അവനോട് പറഞ്ഞവൻ തന്നെയാണ് അവനെ മഹത്വപ്പെടുത്തിയത്. അവിടുന്ന് വീണ്ടും പറയുന്നു, മിൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരം നീ എന്നേക്കും പുരോഹിതനാണ്. തൻ്റെ ഐഹിക ജീവിതകാലത്ത് ക്രിസ്തു മരണത്തിൽ നിന്നും തന്നെ രക്ഷിക്കാൻ കഴിവുള്ളവന് കണ്ണീരോടും വലിയ വിലാപത്തോടും കൂടി പ്രാർത്ഥനകളും യാചനകളും സമർപ്പിച്ചു. അവൻ്റെ ദൈവഭയം മൂലം അവൻ്റെ പ്രാർത്ഥന കേട്ടു. പുത്രനായിരുന്നിട്ടും തൻ്റെ സഹനത്തിലൂടെ അവൻ അനുസരണം അഭ്യസിച്ചു. പരിപൂർണനാക്കപ്പെട്ടതുവഴി അവൻ തന്നെ അനുസരിക്കുന്നവർക്കെല്ലാം നിത്യരക്ഷയുടെ ഉറവിടമായി. എന്തെന്നാൽ മിൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരം അവൻ പ്രധാന പുരോഹിതനായി ദൈവത്താൽ നിയോഗിക്കപ്പെട്ടു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് സുവിശേഷ ഗീതം ആലപിച്ച് യേശുവിൻ്റെ വചനങ്ങൾ ശ്രവിക്കാം. പാടിടും നേ ഹല്ലേലൂയ 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 പാടിടും നേ ഹല്ലേലൂയ ഹല്ലേലൂയ
നല്ലൊരാശയമെൻ മനതാരി വന്നു നിറഞ്ഞു തുളുമ്പിടുന്നു രാജാവിൻ തിരുമുൻപിൽ കീർത്തന മധുവാനൊഴുക്കിടട്ടെ ഏറ്റ മനോഗ്രഹ പൂരിത കവിതൻ തൂലിക പോലെ നാവിപ്പോ താതനും അതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതി ഉയരട്ടെ ആദി മുതൽക്കേ ഇന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ ആമേൻ ഹല്ലേലൂയ പാടിടുന്നേ ഹല്ലേലൂയ 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 പാടിടുന്നേ ഹല്ലേലൂയ ഹല്ലേലൂയ നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവനേറെ ഫലം പുറപ്പെടുവിക്കുന്നു. എന്തെന്നാൽ എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ എൻ്റെ ശിഷ്യന്മാരായിരിക്കുകയും ചെയ്യുന്നത് വഴി പിതാവ് മഹത്വപ്പെടുന്നു. പിതാവ് എന്നെ സ്നേഹിച്ച പോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങളെൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് ഞാൻ അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്ന പോലെ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ നിങ്ങളും എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ഒരുവൻ തൻ്റെ സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ നിങ്ങളെൻ്റെ സ്നേഹിതരാണ്. ഇനി ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് വിളിക്കുകയില്ല. കാരണം യജമാനൻ ചെയ്യുന്നതെന്തെന്ന് ദാസൻ അറിയുന്നില്ല. എന്നാൽ ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിച്ചു. എന്തെന്നാൽ എൻ്റെ പിതാവിൽ നിന്ന് കേട്ടവയെല്ലാം നിങ്ങളെ ഞാൻ അറിയിച്ചു. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. തന്മൂലം നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു, പരസ്പരം സ്നേഹിക്കുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. യേശു മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ അഖിൽ മനാച്ചേരി ഇന്ന് ദിവസം കർത്താവിൻ്റെ കൃപയാൽ പൗരോഹിത്യം സ്വീകരിക്കുകയാണ്. ഈ തിരുപ്പട്ടദാന ശുശ്രൂഷയിലാണല്ലോ നാം ഇപ്പോൾ സംബന്ധിക്കുന്നത്. നമ്മുടെ ഈ സഭയുടെ മകനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തെരഞ്ഞെടുപ്പ്, വലിയൊരു ദൈവാനുഗ്രഹത്തിൻ്റെ അനുഭവം ആണ് ഇന്ന് ഇപ്പോൾ ലഭിക്കുന്നത്. ഇത് കർത്താവിൻ്റെ സഭയിൽ തൻ്റെ ജനങ്ങളെ തന്നിലേക്ക് അടുപ്പിക്കുന്നതിനുള്ള ശുശ്രൂഷ ചെയ്യുന്നതിനാണ്. നമ്മുടെ കർത്താവായ യേശു മിശിഹ തുടങ്ങി വെച്ച രക്ഷാകര ശുശ്രൂഷ, അവിടുന്ന്
ദൈവത്തിൽ നിന്ന് വന്ന ദൈവപ്രീതി കർഹരായ എല്ലാവരെയും രക്ഷിക്കുന്നതിനുള്ള ശക്തി സഭയ്ക്ക് നൽകിയിരിക്കുകയാണ്. അപ്പോൾ ആ രക്ഷാകര ശക്തിയുടെ പ്രവർത്തനം സഭയിൽ തുടരേണ്ടത് ആവശ്യമാണെന്ന് കർത്താവ് മുൻകൂട്ടി കണ്ട് 12 പേരെ പ്രത്യേകം തിരഞ്ഞെടുക്കുകയും അവർ പിന്നീട് തങ്ങളുടെ പിൻഭാഗമികളായിട്ടുള്ളവരെ തിരഞ്ഞെടുക്കുകയും സഹശുശ്രൂഷകരെ നിയോഗിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെയുള്ള പൗരോഹിത്യത്തിൻ്റെ ആ പിന്തുടർച്ചയിലാണ് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ അഖിലും ഇന്ന് പ്രവേശിക്കുന്നത്. അപ്പോൾ ഈ സന്ദർഭത്തിൽ നമ്മൾ ഈ പൗരോഹിത്യത്തിൻ്റെ മഹനീയതയെ സൂചിപ്പിക്കുന്ന പ്രാർത്ഥനകളും ഗാനങ്ങളുമൊക്കെ ഇപ്പോൾ കേട്ടു. ശരിയാണത്. പക്ഷേ ഈ മഹോന്നതമായ ശുശ്രൂഷ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് എളിയവരായ കുറവുകളുള്ള മനുഷ്യരായ നമുക്കാണ്. അത് ദൈവത്തിനറിയാം. കർത്താവായ ഈശോമിശിഹ നല്ലതുപോലെ വിവേചിച്ചറിഞ്ഞതാണ് തൻ്റെ ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം. എങ്കിലും അവിടുന്ന് അത് നമ്മളെ ഭരമേൽപ്പിക്കുകയാണ്. അവിടുത്തേക്ക് ഒരു ഉറപ്പുണ്ട്, ഇനിയും ആരെങ്കിലുമൊക്കെ വ്യതിചലിച്ചാലും സഭയുടേതായ അപ്പസ്തോലിക സംഘത്തിൻ്റേതായ തൻ്റെ ശുശ്രൂഷകരുടേതായ കൂട്ടായ്മയുടെ വിശ്വസ്തത എന്നും നിലനിൽക്കും. ആ ഒരു നിലനിൽപ്പിലുള്ള പൂർണ്ണമായ ബോധ്യമാണ് നമ്മുടെ കർത്താവായ ഈശോമിശിഹായെ തൻ്റെ ദൗത്യം അപ്പസ്തോലന്മാരെ ഭരമേൽപ്പിക്കുവാൻ പ്രേരിപ്പിക്കുന്നത്. നമ്മുടെ കുറവുകൾ അവിടുത്തെ സംബന്ധിച്ചിടത്തോളം അത്ര പരിഗണനാർഹമല്ല. കുറവുകൾ കുറ്റം ചെയ്ത് കർത്താവിൽ നിന്ന് അകലുവാൻ നമുക്കുള്ള എന്തോ ഒരു ശക്തിയായിട്ട് നാം കരുതരുത്. പിന്നെയോ കുറവുകളെ പരിഹരിക്കുന്ന കർത്താവിൽ ആശ്രയിച്ച് നമ്മുടെ വിശ്വസ്തത നാം കാത്തു സൂക്ഷിക്കുക എന്നതാണ് പൗരോഹിത്യത്തെ സംബന്ധിച്ച് മാത്രമല്ല ക്രൈസ്തവ വിളിയെ സംബന്ധിച്ചും അർത്ഥവത്തായിട്ടുള്ളത്. കാരണം തന്നെ ഉപേക്ഷിച്ച് പറഞ്ഞ പത്രോസിനെയാണല്ലോ സഭയുടെ പരമാധ്യക്ഷ സ്ഥാനം അവിടുന്ന് ഭരമേൽപ്പിച്ചത്. അതുകൊണ്ട് കുറവുകളുണ്ടെങ്കിലും അവയെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള കൃപ അവിടുന്ന് നൽകുമെന്നും അത് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും പ്രവർത്തനവുമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവിനെ നൽകി അവിടുന്ന് ശക്തിപ്പെടുത്തി. ഇതെല്ലാം അവിടുന്ന് സംഭവിച്ചവയാണ്, സഭയിൽ സംഭവിച്ചവയാണ്. കർത്താവായ ഈശോമിശിഹായുടെ ഈ ലോക ജീവിതാരംഭം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്താലാണെന്ന് നാം ഈ കഴിഞ്ഞ മംഗളവാർത്തക്കാലത്ത് പ്രത്യേകം ധ്യാനിച്ചു. ക്രിസ്മസിൽ സംഭവിച്ചത് അതാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം മൂലം മനുഷ്യാവതാരമെടുക്കുന്ന ദൈവപുത്രൻ കന്യകയിൽ നിന്ന് പിറന്ന് മനുഷ്യരക്ഷയ്ക്കായി മനുഷ്യനായി ജീവിക്കുന്നു. അപ്പോൾ ആ പരിശുദ്ധാത്മാവിൽ ആരംഭിക്കുന്ന അവിടുത്തെ മനുഷ്യത്വം പിന്നീട് മാമോദീസായിൽ അതേ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിറയുകയാണ്. അവിടുത്തെ മനുഷ്യത്വം പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെടുകയാണ്. ത്രിത്വൈക ദൈവത്തിൻ്റെ ആ മഹാരഹസ്യത്തിൽ അവിടുന്ന് പ്രകാശിതനാകുകയാണ് മാമോദീസായിൽ. പിന്നീട് നമുക്കറിയാം അവിടുത്തെ പരസ്യ ജീവിതം മുഴുവനും പീഡാസഹനവും മരണവും ഉത്ഥാനവും എല്ലാം പരിശുദ്ധാത്മശക്തിയിലാണ് അവിടുന്ന് നിർവഹിച്ചത്. ഇപ്രകാരം കർത്താവായ ഈശോമിശിഹായുടെ മനുഷ്യത്വത്തിൽ സംഭവിച്ചതെല്ലാം നമ്മിലും സംഭവിക്കുന്നുണ്ട്. ഓരോരോ അളവുകളിൽ ഓരോരുത്തരുടെയും ശുശ്രൂഷകൾക്ക് ആവശ്യകമായ രീതിയിൽ പുരോഹിതരാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക് ഏറെക്കുറെ അതിൻ്റെ പൂർണ്ണതയിലാണ് ഈ അനുഭവം വരുന്നത്. കർത്താവിൻ്റെ രക്ഷാകര പദ്ധതി തുടരുന്നതിന് ആവശ്യകമായിട്ടുള്ള പരിശുദ്ധാത്മശക്തിയുടെ അഭിഷേകം. നാം എല്ലാവരും മാമോദീസായിൽ രണ്ടാമതും ജനിക്കുന്നത് ജലത്താലും പരിശുദ്ധാത്മാവിനാലുമാണല്ലോ. ദൈവത്തിൻ്റെ പ്രവർത്തനമാണത്, പരിശുദ്ധാത്മാവിലുള്ള നമ്മുടെ രണ്ടാമത്തെ ജനനം. പിന്നീട് തൈലാഭിഷേകത്തിൽ അഥവാ തൈരലേപനത്തിൽ സംഭവിക്കുന്നത് കർത്താവായ ഈശോമിശിഹായുടെ മാമോദീസായിൽ സംഭവിച്ചതുപോലെയുള്ള ഒരഭിഷേകമാണ്, ആത്മാവിൻ്റെ നിറവ്. പിന്നീടിപ്പോൾ ഇതാ നമ്മുടെ സഹോദരൻ, അല്ലെങ്കിൽ നമ്മുടെ വൈദിക സഹോദരന്മാർ
സ്വീകരിക്കുന്നത് ഈ പരിശുദ്ധാത്മാവിലുള്ള അഭിഷേകത്തിൻ്റെ പ്രത്യേക ശുശ്രൂഷ ചെയ്യുന്നതിനുള്ള ശക്തിയാണ്. സഭാഗാത്രത്തിൽ കർത്താവിൻ്റേതായ ശുശ്രൂഷ, വചനപ്രഘോഷണം, ഉദാശകളുടെ പരികർമ്മം, വിശുദ്ധീകരണം, ദൈവജനത്തെ കൂട്ടായ്മയിൽ കൊണ്ടുപോകുന്ന അജപാലനം, പ്രേക്ഷിത പ്രവർത്തനം, ഇതെല്ലാം ചെയ്യുന്നതിനാവശ്യകമായിട്ടുള്ള ശക്തി ഇന്ന് നമ്മുടെ സഹോദരൻ സ്വീകരിക്കുകയാണ്. ഇത് വലിയൊരു ദൈവിക മുഹൂർത്തമാണ്. ദൈവം തന്നെ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ഒരു സന്ദർഭമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത് ഇത്രമാത്രം ഒരുക്കത്തോടുകൂടി എത്രയോ വർഷങ്ങൾ അഖില സെമിനാരിയിൽ പരിശീലനം സ്വീകരിച്ചു. അതിനു മുമ്പ് തന്നെ വീട് തന്നെ ഒരു സെമിനാരിയായിരുന്നു. അപ്പനും അമ്മയും സഹോദരങ്ങളും ഇവിടെയുണ്ട്. ആ വീട്ടിൽ ഒരു വലിയ വൈദിക പരിശീലനം നടന്നു. അവരറിഞ്ഞോ അറിയാതെയോ മകനെ പ്രാർത്ഥനയിൽ വിശുദ്ധിയിൽ ഒക്കെ വളർത്തിക്കൊണ്ട് സഭയോട് ചേർത്ത് നിർത്തിക്കൊണ്ട് അവർ വളർത്തിയതിൻ്റെ ഫലമാണ് അഖിലിൻ്റെ ദൈവവിളി. ഈ പൗരോഹിത്യദാനം സ്വീകരിക്കാനുള്ള സന്നദ്ധത അവനിൽ മുളയെടുക്കുന്നത് ആ ഭവനത്തിൽ നിന്നാണ്. പിന്നീട് ഇങ്ങോട്ട് ഇടവകയിൽ, മൈനർ സെമിനരിയിൽ, മേജർ സെമിനരിയിൽ ഒക്കെ ആയിട്ട് ഈ പരിശീലനം തുടരുകയായിരുന്നു. ഇന്ന് സുവിശേഷത്തിൽ കർത്താവ് പറയുന്നത് പോലെ, ഞാൻ എൻ്റെ പിതാവിൽ നിന്ന് കേട്ടതെല്ലാം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത് പോലെ സഭയ്ക്ക് പറയാനുള്ളതെല്ലാം കർത്താവായ യേശുമിശിഹായുടെ നാമത്തിൽ അഖിലനിലോട് പറഞ്ഞു കഴിഞ്ഞു. ഇനിയൊന്നും പുതുതായിട്ട് കേൾക്കാനില്ലെന്നുള്ള അർത്ഥത്തിലല്ല. കേട്ടവയെല്ലാം വീണ്ടും വീണ്ടും നിമന്ത്രണം ചെയ്ത് അത് മനസ്സിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ട് അത് തൻ്റേതാക്കി മാറ്റുവാനുള്ള ഉത്തരവാദിത്വമുണ്ട്. പക്ഷേ എന്ന് വരികിലും കർത്താവായ യേശുമിശിഹായിൽ സംഭവിച്ചത് ഈ മനുഷ്യന് കിട്ടുക. വചനം കിട്ടി, ആത്മാവിൻ്റെ ശക്തി ലഭിച്ചിരിക്കുന്നു. ഇനി വിശുദ്ധീകരണത്തിൻ്റെതായ പ്രവർത്തനത്തിൽ മുന്നോട്ട് പോകുവാൻ അഖിലിന് സാധിക്കും. പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിക്കുവാനുള്ള ആ ശക്തി ആത്മാവിൽ ലഭിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ഈ വലിയ രഹസ്യം നമ്മൾ മനസ്സിൽ സൂക്ഷിക്കുക. കർത്താവായ യേശുമിശിഹായിൽ സംഭവിക്കുന്നതാണ് നമ്മളെല്ലാവരിലും, വിശിഷ്യ വൈദിക പട്ടം സ്വീകരിക്കുന്നവരിൽ സംഭവിക്കുന്നത്. അതിനാൽ പിന്നെ ഈശോയോട് ചേർന്നുള്ള ജീവിതമല്ലാതെ മറ്റൊന്നില്ല അദ്ദേഹത്തിന്. കർത്താവും കർത്താവിൻ്റെ പിന്തുടർച്ചയായ സഭയുമില്ലാതെ വൈദികനെ സംബന്ധിച്ചിടത്തോളം അസ്തിത്വമില്ല. മിശിഹായോടുള്ള അടുപ്പം വിട്ടുപോയാൽ പിന്നീട് വൈദികൻ വൈദികനല്ല. പിന്നീട് അവൻ എന്തോ ചില കർമ്മങ്ങൾ നടത്തുന്ന, ചില പ്രഭാഷണങ്ങൾ നടത്തുന്ന ഒരു റോബോട്ട് പോലെയാണ്. റോബോട്ട്സ് മനുഷ്യർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യും. അത് അത്ര ആത്മാവബോധത്തോടെയല്ല, പിന്നെ യാന്ത്രികതയോടുകൂടിയാണ്. ഇവിടെ യാന്ത്രികതയല്ല വേണ്ടത്, പിന്നെയോ ആത്മാവബോധമാണ്. ഞാൻ ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നു, കർത്താവായ യേശുമിശിഹായുടെ പ്രതിപുരുഷനാണ്, അവിടുത്തെ ആത്മാവിലാണ് എൻ്റെ വചന പ്രഘോഷണം, അവിടുന്ന് ആഗ്രഹിക്കുന്നതാണ് ഞാൻ ചെയ്യേണ്ടത്, അവിടുത്തെ ആത്മാവിൻ്റെ ശക്തിയാലാണ് ഞാൻ എന്നെ തന്നെയും മറ്റുള്ളവരെയും വിശുദ്ധീകരിക്കുന്നത്, അതേ ആത്മാവിലാണ് ഞാൻ ജൈവജനത്തെ കൂട്ടിച്ചേർക്കുന്നത്, കൂട്ടായ്മയിൽ അവരെ കൊണ്ടുപോകുന്നത് എന്ന്. അപ്പോൾ ഈ വലിയ ശുശ്രൂഷ ദാനമായിട്ട് നമ്മുടെ മകനിൽ നിന്ന് ലഭിക്കുമ്പോൾ തീർച്ചയായിട്ടും അഖില ഇതേക്കുറിച്ച് അവബോധമുള്ളവരാണ്. ഭയത്തോടും വിറയലോടും കൂടിയാണ് പട്ടം സ്വീകരിക്കുമ്പോൾ എല്ലാവരും തന്നെ ദൈവസന്നിധിയിൽ ആഗതരാകുന്നത്. പിന്നീടത് നഷ്ടപ്പെടാതിരുന്നാൽ മതി. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഭയത്തോടും വിറയലോടും കൂടി, എന്ന് വെച്ചാൽ ഈ വലിയ വിളി അനുസരിച്ച് ജീവിക്കുവാനുള്ള എൻ്റെ ഉത്തരവാദിത്വത്തെക്കുറിച്ചുള്ള അവബോധത്തോടുകൂടി അഖിലിന്ന് അണഞ്ഞിരിക്കുകയാണ്. തീർച്ചയായിട്ടും കർത്താവ് അദ്ദേഹത്തെ അഭിഷേകം ചെയ്ത് ശക്തിപ്പെടുത്തി വിടും എന്ന് നമുക്ക് ഉറപ്പുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഈ അഭിഷേകത്തിൽ നാം ഇന്ന് ഒരു പ്രത്യേക ചിന്ത നമ്മുടെ ധ്യാനത്തിനെടുക്കുന്നത് നല്ലതാണ്. അത് രണ്ടാമത്തെ വായനയിൽ നമ്മൾ കേട്ടതാണ്, ഹെബ്രായർക്കുള്ള ലേഖനത്തിൽ. നീ മെൽക്കിസദേക്കിൻ്റെ കൃപപ്രകാരം നിത്യം പുരോഹിതനാകുന്നു. നമ്മളിത് പറഞ്ഞു വിടുന്നുണ്ട്, ദൈവശാസ്ത്രജ്ഞന്മാരതിൻ്റെ അർത്ഥം വ്യാഖ്യാനിക്കാറുണ്ട് എന്ന് വരികിലും നമ്മൾ ആരാധനാ സമൂഹങ്ങളിൽ അധികം വ്യാഖ്യാനിക്കാത്ത ഒരു ചിന്തയാണത്. ഈ മെൽക്കിസദേക്ക് എവിടെ നിന്ന് വന്നു എന്നൊന്നും ഒരുപക്ഷെ നമ്മുടെ ദൈവജനത്തിന് പൊതുവിൽ അറിഞ്ഞുകൂടാ. ഈ മെൽക്കിസദേക്കിനെ ഉൽപ്പത്തിയുടെ പുസ്തകം 14 അധ്യായത്തിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത് അത്യുന്നതൻ്റെ പുരോഹിതനെന്നാണ്. എന്താണ് ഈ അത്യുന്നതൻ്റെ പുരോഹിതൻ എന്നുള്ളതിൻ്റെ അർത്ഥം? അബ്രാഹം കാനാൻ ദേശത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ
അവിടെയുള്ള ചെറിയ ചെറിയ ഗോത്രങ്ങളെല്ലാം തോൽപ്പിച്ച് അവിടെ അധീശത്വം സ്ഥാപിക്കാനായിട്ട് പരിശ്രമിച്ചു. അദ്ദേഹം വിജയശ്രീ ലാളിതനായിട്ട് തിരിച്ചു വരുമ്പോൾ ആദ്യം അദ്ദേഹത്തെ കാണുന്നത് സോദോൻ രാജാവാണ്. പിന്നീട് സാലേം രാജാവ്, അത് ചെറിയ ഒരു ഗോത്ര തലവനാണ്, പക്ഷെ രാജാവ് എന്ന് വിശേഷിക്കപ്പെടുന്നു. ആ സാലേം രാജാവ് അദ്ദേഹത്തിന് അപ്പവും മീഞ്ഞും കാഴ്ചയായിട്ട് അർപ്പിക്കുന്നു. അദ്ദേഹം അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിശേഷിക്കപ്പെടുകയും ചെയ്യുന്നു. അന്ന് സാലേം രാജാവാണ് മെൽക്കീസദേക്ക്. അപ്പോൾ ആ മെൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരം പുരോഹിതനാകുന്നു എന്ന് പറഞ്ഞാൽ ഇത് വംശീയ പൗരോഹിത്യമല്ല, അഹ്റോൻ്റേത് വംശീയ പൗരോഹിത്യമായിരുന്നു. ഇസ്രായേൽ ജനത്തിന് പ്രത്യേകമായിട്ടുള്ള ശുശ്രൂഷ ചെയ്യുന്നതിന് വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത മനുഷ്യനായിരുന്നു അഹ്റോൻ. അവനിലൂടെ പിന്നീട് ആ പൗരോഹിത്യ പാരമ്പര്യം ഇസ്രായേലിൽ തുടർന്നു, പഴയ നിയമത്തിൽ ഉടനീളം. എന്നാൽ കർത്താവ് വന്ന് ഈ വംശീയ പൗരോഹിത്യത്തെ മാറ്റിയിട്ട് സകല ജനതകൾക്കും വേണ്ടിയിട്ടുള്ള ദൈവത്തിൻ്റെ, അത്യുന്നതനായ ദൈവത്തിൻ്റെ പൗരോഹിത്യം സ്ഥാപിക്കുകയാണ്. അതാണ് ഈശോയിൽ സംഭവിച്ചത്. അതാണ് പരിശുദ്ധാത്മാവിലുള്ള തൻ്റെ ജനനവും ജീവിതവും മരണവും ഉത്ഥാനവും വഴി കർത്താവ് സാധിച്ചത്. അതാണ് ആ ഒരു അത്യുന്നത ദൈവത്തിൻ്റെ പൗരോഹിത്യത്തിൽ കർത്താവായ ഈശോ മിശിഹായോടൊപ്പം പങ്കുചേരുന്നവനാണ് ഇനി മുതൽ നമ്മുടെ പ്രിയപ്പെട്ട അഖില. പ്രിയമുള്ളവരെ നോക്കുക, അപ്പോൾ അത്യുന്നത ദൈവത്തിൻ്റെ പുരോഹിതനാണ് വൈദികനെന്ന് വരികിൽ അവൻ്റെ പൗരോഹിത്യം എറണാകുളം അങ്കമാലി അതിരുവതയിലെ ജനങ്ങൾക്ക് വേണ്ടിയെന്നോ, ചിറമർവാർ സഭയിലെ ജനങ്ങൾക്ക് വേണ്ടിയെന്നോ, സാർവത്രിക കത്തോലിക്കാ സഭയിലെ ജനങ്ങൾക്ക് വേണ്ടിയെന്നോ മാത്രം ഒതുക്കാവുന്നതല്ല, സകല ജനപദങ്ങൾക്കും വേണ്ടിയിട്ടുള്ളതാണ്. ഈ ലോകത്തിലുള്ള സകല ജനങ്ങൾക്കും വേണ്ടിയിട്ടുള്ളവർ ഇവിടെയാണ് നമ്മൾ പരിശുദ്ധ പിതാവിൻ്റെ ഫ്രാൻസിസ് പാപ്പായുടെ പുതിയ ചാക്രിക ലേഖനത്തിൻ്റെയൊക്കെ അർത്ഥം മനസ്സിലാക്കുന്നത്. ഒരൽമായ സഹോദരൻ എന്നോട് ചോദിച്ചു, പിതാവ് എന്തിനാണ്, മാർപ്പാപ്പ എന്തിനാണ് ഇങ്ങനെ ലോകത്തിലുള്ള സകല ജനങ്ങൾക്കും വേണ്ടി എഴുതുന്നതെന്ന്. കാരണം അത് അദ്ദേഹത്തിൻ്റെ ദൗത്യത്തിൻ്റെ ഭാഗമാണ്. അത് ലോകം മുഴുവൻ പിടിച്ചടക്കാൻ വേണ്ടിയിട്ടല്ല, ലോകത്തിൽ മുഴുവൻ അധീശത്വം പുലർത്താൻ വേണ്ടിയിട്ടല്ല. ഹെറോദേസ് കർത്താവിനെ പറ്റി സംശയിച്ച അതാണല്ലോ, തനിക്ക് സമാനനായ ഒരു രാജാവ് വന്ന് ഈ യൂദയായിൽ രാജാവായി കഴിഞ്ഞാൽ തൻ്റെ സ്ഥാനം ഇല്ലാതായി പോവുകയല്ലോ എന്നാണ്. മാർപ്പാപ്പ ഒരു രാജ്യവും പിടിച്ചടക്കുന്നില്ല, പക്ഷേ എല്ലാ രാജ്യങ്ങൾക്കും ആവശ്യമായിട്ടുള്ള, എല്ലാ ജനതകൾക്കും ആവശ്യമായിട്ടുള്ള ആ പൗരോഹിത്യ ശുശ്രൂഷ, കർത്താവിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ടുള്ള ദൈവവചന പ്രഘോഷണം, കർത്താവിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ടുള്ള പരിശുദ്ധാത്മാവിലുള്ള ശുശ്രൂഷ, സ്നേഹത്തിൻ്റെ സേവനം തുടരുവാൻ അദ്ദേഹം നിർബന്ധിതനാണ്. ഓരോ വൈദികനും നിർബന്ധിതനാണ്, ഓരോ മേൽപ്പട്ടക്കാരനും നിർബന്ധിതനാണ്. കർത്താവായ ശമിശിയായ ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നവർക്കെല്ലാം അടിസ്ഥാനപരമായിട്ടും ഈ ദൗത്യമുണ്ട്. അപ്പോൾ നാം എല്ലാവരും ഒന്നു ചേർന്ന് നിർവഹിക്കുന്ന ഈ വലിയ ശുശ്രൂഷയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു വൈദികനെ സഭാഗാത്രത്തിൽ, മനുഷ്യ സമൂഹത്തിൽ വിഭിന്നനാക്കുന്നത്. അവൻ്റെ ശുശ്രൂഷയ്ക്ക് ഒരു വേറിട്ട അസ്തിത്വവും മാനവും കൽപ്പിക്കുന്നത് ഇത് നാം നന്നായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഔന്നത്യത്തിന് നിരക്കാത്തതൊന്നും ചെയ്യാതിരിക്കുവാനുള്ള ഒരു വലിയ നിർബന്ധം നമുക്ക് തന്നെ ഉണ്ടായിരിക്കണം. ഇത് നാം നമ്മെ തന്നെ നിർബന്ധിക്കുന്നതാണ്, മറ്റാരും നമ്മളെ നിർബന്ധിച്ചിട്ടല്ല, മറ്റാരും നമ്മളെ ശിക്ഷിച്ചിട്ടോ കറക്റ്റ് ചെയ്തിട്ടോ അല്ല. നമുക്ക് സ്വയമായിട്ടുണ്ടാകേണ്ട ഒരു അവബോധമാണ്, ഞാൻ ആരാണ്, ഞാൻ കർത്താവിൻ്റെ പ്രതിപുരുഷനാണ്, അവിടുത്തേക്ക് നിരക്കാത്തത്, അവിടുത്തെ സഭയ്ക്ക് യോജിക്കാത്തതൊന്നും എന്നിൽ നിന്നും വരാൻ പാടില്ല. ഞാൻ കൂട്ടായ്മയുടേതായ പ്രേക്ഷിതനാണ്. ഞാൻ ദൈവജനത്തിന്, ദൈവത്തെ അറിയാത്തവർക്ക് അവിടുത്തെ സന്ദേശം കൊടുക്കേണ്ടവനാണ്. അപ്പോൾ എല്ലാവരുടെയും മുമ്പിൽ ഞാൻ നിർത്തപ്പെട്ടിരിക്കുകയാണ്. ഞാൻ അപ്രകാരം നിർത്തപ്പെട്ടിരിക്കുന്നുവെന്ന് വരികിൽ ആ ഒരു ഔന്നത്യ ബോധത്തോടുകൂടി ഞാൻ നിൽക്കേണ്ടിയിരിക്കുന്നു. ഞാൻ അത്യുന്നതനായ ദൈവത്തിൻ്റെ നിത്യപുരോഹിതനായ ഈശോയോടൊപ്പം പുരോഹിതനായിരിക്കുന്നവനാണ്. പ്രിയമുള്ളവരെ, ഇതെല്ലാം അഖിലി ചിന്തിക്കും, ധ്യാനിക്കും, പ്രാർത്ഥിക്കും, ദൈവജനവും പ്രാർത്ഥിക്കണം. നമുക്കറിയാവല്ലോ, നമ്മൾ എല്ലാ ദിവസവും വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് കുർബാന കഴിഞ്ഞ്. എന്തുകൊണ്ടാണത്? നമ്മുടെ വൈദികർ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും വിലപ്പെട്ടവരാണ്, നമുക്ക് സ്വന്തമാണ്, സഭാഗാത്രത്തെ പടുത്തുയർത്തുന്നവരാണ്. അങ്ങനെ അവർ നമ്മോടൊപ്പം വിശുദ്ധരായിട്ട് നിന്നില്ല എന്ന് വരിയിൽ സഭാഗാത്രത്തിനാണ് ക്ഷീണം, കർത്താവിൻ്റെ ദൗത്യത്തിനാണ് കുറവ് വരാൻ പോകുന്നത്, അത് വരാൻ പാടില്ല എന്നുള്ള ആ വലിയ ആഗ്രഹത്തോടുകൂടിയാണ് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഈ പ്രാർത്ഥിക്കുന്നവരും പ്രാർത്ഥനയ്ക്ക് വിഷയമാകുന്ന വൈദികരും
ഇതേക്കുറിച്ചുള്ള അവബോധത്തിൽ എപ്പോഴും വിനീതരാകും. വൈദികർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന കേൾക്കുമ്പോൾ ഒരു വൈദികൻ എന്നോട് പറഞ്ഞു, പിതാവേ, അപ്പോഴാണ് ഞാൻ കൂടുതൽ വിശുദ്ധീകരിക്കപ്പെടുന്ന നിമിഷമായിട്ട് എനിക്ക് തോന്നുന്നത് എന്ന്. എത്രയോ നല്ല ഒരു അഭിപ്രായമായിട്ട് എനിക്കത് തോന്നി. ഈ വൈദികർ ഞാൻ കുർബാന ചൊല്ലിക്കഴിയുമ്പോൾ എനിക്ക് വേണ്ടിയും മറ്റു വൈദികർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുമ്പോഴാണ് ഞാൻ കൂടുതൽ വിശുദ്ധീകരിക്കപ്പെടുന്ന ഒരു നിമിഷം പോലെ അതെനിക്ക് അനുഭവപ്പെടുന്നുവെന്ന്. ശരിയാണ്, അങ്ങനെയായിരിക്കണം. അപ്പോൾ ദൈവജനത്തിൻ്റെ ഈ പ്രാർത്ഥന നമ്മുടെ സഹോദരൻ അഖിലിലും പ്രാവർത്തികമാകുവാൻ പോവുകയാണ്. പ്രിയമുള്ള മാതാപിതാക്കളെ, നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥന തുടരണം. എത്രയോ പ്രാർത്ഥിച്ചിട്ടാണ് ഇപ്പോൾ അഖിലി അൾത്താരയുടെ സന്നിധിയിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ പുരോഹിതനായ ശേഷവും നിങ്ങൾ പ്രാർത്ഥിക്കണം, ഇടവകജനം പ്രത്യേകിച്ചും പ്രാർത്ഥിക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കുന്ന ഈ മഹാ ദിവസത്തെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. അഖിലെന്നും ഓർക്കും ഇതെൻ്റെ പൗരോഹിത്യം സ്വീകരിച്ച ദിവസമാണെന്ന്. ഞങ്ങൾ വൈദികരെ, പ്രിയപ്പെട്ട ആത്മായ സഹോദരന്മാരെ, ഞങ്ങൾ വൈദികരിങ്ങനെ ഓരോ വർഷവും ഞങ്ങളുടെ പൗരോഹിത്യ ദാന ദിവസത്തെ അനുസ്മരിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാറുണ്ട്, വിശുദ്ധ കുർബാന അർപ്പിക്കാറുണ്ട്. നിങ്ങളും നിങ്ങളുടെ വിവാഹ ദിനമൊക്കെ ഓർക്കാറുണ്ടല്ലോ. അതുപോലെ ആഘോഷങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, പിന്നെയും അനുസ്മരണത്തിന് വേണ്ടി. ഒരു അനുസ്മരണ ശുശ്രൂഷയാണ് സഭ ലോകത്തിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായിൽ സംഭവിച്ചതെല്ലാം നമ്മൾ അനുസ്മരിച്ച് ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അനുദിനം അത് നമുക്കൊരനുഭവമായി മാറുകയാണ്. അത് മാറ്റുവാൻ നമ്മളെ സഹായിക്കുന്നവരാണ് വൈദികരെ. അതുവരെ വൈദികരായ സഹോദരന്മാരെ നമുക്ക് സ്വന്തം പോലെ സ്വീകരിച്ച് നമ്മോട് കൂട്ടുനിർത്തി അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്ത് അവരോട് ചേർന്നുള്ള നമ്മുടെ രാജകീയ പൗരോഹിത്യത്തെ പൂർണ്ണതയിൽ എത്തിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം. സഭ ജയിക്കട്ടെ. അതുപോലെ തന്നെ സഭയുടെ സന്ദേശം ലോകമെങ്ങാലും എങ്ങും അറിയപ്പെടട്ടെ. ലോക ജനത കർത്താവായ സ്വാമിയുടെ രക്ഷയാൽ അനുഗ്രഹിക്കപ്പെട്ടതായി തീരട്ടെ എന്നുള്ള ആശംസയോടും പ്രാർത്ഥനയോടും കൂടെ നമ്മുടെ ഈ തിരുപ്പെട്ട ദാന ശുശ്രൂഷ നമുക്ക് നന്നായിട്ട് നിർവഹിക്കാം. ബഹുമാനപ്പെട്ട ചാതേലിൽ അച്ഛൻ ഈ കർമ്മ പരിപാടികൾ, ഈ തിരുക്കർമ്മ വളരെ മനോഹരമായിട്ട് നടത്തുന്നതിന് വേണ്ടിയിട്ട് മാസങ്ങളായിട്ട് ആലോചിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇടവക ജനങ്ങളും അദ്ദേഹമായിട്ടൊക്കെ ഒന്നിച്ച് ചിന്തിക്കുന്നുണ്ടായിരുന്നു. രണ്ട് പ്രാവശ്യം എൻ്റെ അടുത്ത് വന്നു, അഖിലുമായിട്ട് വന്നു, മാതാപിതാക്കളുമായിട്ടൊക്കെ എത്തി. ഇതെല്ലാം വന്നിപ്പോൾ അതിൻ്റെ പൂർണ്ണതയിൽ, അതിൻ്റെ ഉന്നതമായ നിമിഷത്തിൽ എത്തുന്നു. ദൈവത്തിൻ്റെ കൃപയ്ക്കായിട്ട് നമുക്ക് കൈ ഉയർത്താം. അവിടുത്തെ അനുഗ്രഹം നമുക്ക് ലഭിക്കുമാറാകട്ടെ. അച്ഛനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അതുപോലെ തന്നെ ഇടവകക്കാരെയും ദൈവം നൽകുന്ന അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ശുശ്രൂഷ തുടരാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കാറോസുസ പ്രാർത്ഥനകൾക്കായി നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ശിരസ് നമിച്ച് കൈകൾ കൂപ്പി നിൽക്കുന്ന വൈദികാർത്തിക്ക് വേണ്ടി ഏകമനസ്സോടെ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടി കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. സമസ്ത ലോകത്തിൻ്റെയും സകല സഭകളുടെയും സമാധാനത്തിനും ഐക്യത്തിനും നിലനിൽപ്പിനും വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. മിശിഹായുടെ സഭ മുഴുവന്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായുടെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനും അതിരൂപത അധ്യക്ഷനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് മെത്രാപ്പോലിത്തായുടെയും അതിരൂപത മെത്രാപ്പോലിത്തൻ വികാരി മാർ ആന്റണി മെത്രാപ്പോലിത്തായുടെയും അവരുടെ സഹശുശ്രൂഷകളുടെയും ക്ഷേമത്തിന് വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും ഈ വൈദികാർത്തിക്ക് വേണ്ടി കർത്താവേ ഈ സഹോദരന്റെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ ഈ സഹോദരന്റെ മേൽ കൃപയുണ്ടാകണമേ. സ്വയം ത്യജിച്ച് കുരിശുമെടുത്ത് അനുദിനം അങ്ങയെ അനുഗമിക്കുവാനും എല്ലാറ്റിലും ഉപരിയായി അങ്ങയെ തീവ്രമായി സ്നേഹിക്കുവാനും കർത്താവേ സഹോദരന്റെ മേൽ കൃപയുണ്ടാകണമേ. അങ്ങയുടെ ശിഷ്യന്മാരുടെ അടയാളമായ സാഹോദര്യം പുലർത്തുവാനും ശാന്തനും വിനീത ഹൃദയനുമായ അങ്ങിൽ നിന്ന് പഠിക്കുവാനും കർത്താവേ ഈ സഹോദരന്റെ മേൽ കൃപയുണ്ടാകണമേ. നല്ല ഇടയനായ അങ്ങയെ പോലെ അജഗണത്തിനു വേണ്ടി ആത്മാർപ്പണം ചെയ്യുവാനും അങ്ങയുടെ ജീവൻ സമൃദ്ധമായി എല്ലാവർക്കും പകർന്നു കൊടുക്കുവാനും കർത്താവേ സഹോദരന്റെ മേൽ കൃപയുണ്ടാകണമേ. ക്രൂശിതനായ അങ്ങയെ പ്രസംഗിക്കുന്നതിൽ അഭിമാനം കൊള്ളുവാനും ലോകം മുഴുവനിലും അങ്ങയുടെ സുവിശേഷ ദീപ്തി പരത്തുവാനും കർത്താവേ സഹോദരന്റെ മേൽ കൃപയുണ്ടാകണമേ. ക്ലേശിതർക്കും ദുഃഖിതർക്കും നല്ല സംരയക്കാരനായിരിക്കുവാനും
അവശതയും അനീതിയും അനുഭവിക്കുന്നവരെ ഉദ്ധരിക്കുവാനും കർത്താവേ സഹോദരന്റെ മേൽ കൃപയുണ്ടാകണമേ. അങ്ങയുടെ നാമത്തെ പ്രതി സഹിക്കേണ്ടി വരുമ്പോൾ അതിൽ ആനന്ദം കൊള്ളുവാനും ലോകത്തിൽ അങ്ങേക്കുള്ളവരെ അവസാനം വരെ സ്നേഹിക്കുവാനും കർത്താവേ സഹോദരന്റെ മേൽ കൃപയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നമ്മെയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നമുക്ക് സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, ഈ സഹോദരന് വേണ്ടി ഞങ്ങൾ അർപ്പിക്കുന്ന പ്രാർത്ഥന കൈക്കൊള്ളണമേ. അങ്ങേ ദാസന്റെ പാദങ്ങൾക്ക് വിളപ്പും വഴികളിൽ പ്രകാശവുമായിരിക്കണമേ. സഭാ ശുശ്രൂഷയിൽ ആനന്ദം കണ്ടെത്തുവാനും അങ്ങയോടുള്ള വിശ്വസ്തയിൽ മരണം വരെ ഉറച്ചു നിൽക്കുവാനും ഇയാൾക്ക് കൃപ നൽകണമേ. പിതാവിനും പുത്രനും പരിശുദ്ധ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമീൻ. അനുതാപം പ്രകടമാക്കുന്ന സങ്കീർത്തനവും പുരോഹിതാർത്തിയിൽ കർത്താവിൻ്റെ കൃപ ചൊരിയണമേ എന്ന യാചനയുമാണ് അടുത്ത കാനോന പ്രാർത്ഥനയിലുള്ളത്. കാനോനയുടെ ആരംഭത്തിലും അവസാനത്തിലും വൈദികാർത്തി മുട്ടുകുത്തി അഗാധാചാരം ചെയ്ത് എഴുന്നേൽക്കുന്നു. സ്വർഗത്തിൽ വസിക്കുന്നവനെ, അങ്ങയുടെ പക്കലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. ശുശ്രൂഷകരിൽ നിൻ കൃപയെന്നും ചൊരിയണമേ. ദാസന്മാരുടെ കണ്ണുകൾ നാഥന്റെ പക്കലേക്ക് എന്ന പോലെയും ദാസിയുടെ കണ്ണുകൾ നാഥയുടെ നേർക്കെന്ന പോലെയും ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അതുവരെ ഞങ്ങളുടെ ദൃഷ്ടികൾ അങ്ങയെ തന്നെ നോക്കിയിരിക്കും. കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നണമേ. ഞങ്ങൾ അവമാനം സഹിച്ചു മടുത്തു. ആക്ഷേപകരുടെ പരിഹാസവും അഹങ്കാരികളുടെ നിന്ദനവും കൊണ്ട് ഞങ്ങളുടെ ആത്മാവ് തളർന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമേൻ. കർത്താവേ, ശുശ്രൂഷകനിൽ നിൻ കൃപയും സ്വർഗത്തിൽ വസിക്കുന്നവനെ, അങ്ങയുടെ പക്കലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, നിർമ്മലരായ ആത്മാക്കളെ നിഗൂഢമായി പ്രകാശിപ്പിക്കുകയും സജ്ജീകൃതമായ ദീപങ്ങളിൽ ശുദ്ധതയുടെ പ്രകാശരശ്മികൾ പരസ്യമായി ഉജ്ജ്വലിപ്പിക്കുകയും സകലരുടെയും നന്മയ്ക്കായി അനവരതം കതിരുകൾ ചിന്തുകയും ചെയ്യുന്ന പൗരോഹിത്യത്തിൻ്റെ സ്തുത്യർഹമായ പ്രഭയാൽ അങ്ങയുടെ മുമ്പാകെ വിനയപൂർവ്വം പ്രണമിക്കുന്ന അങ്ങയുടെ ഈ ദാസൻ്റെ ആത്മാവിനെ പ്രകാശിപ്പിക്കണമേ. സന്നദ്ധതയോടെ അങ്ങയുടെ ദാനം സ്വീകരിക്കുവാനും തിളങ്ങുന്ന മാണിക്യം പോലെ അങ്ങയുടെ പ്രകാശത്തെ വിസ്മയനീയമാം വിധം സ്വീകരിക്കുവാനും അധികാരപൂർവ്വം അത് മറ്റുള്ളവരുടെ മേൽ ചൊരിയുവാനും അങ്ങയുടെ കൃപയാൽ ഇത് ഇയാളെ യോഗ്യനാക്കണമേ. പൗരോഹിത്യധർമ്മം ശ്രദ്ധാപൂർവം നിർവഹിക്കുവാനും ദിവ്യരഹസ്യങ്ങൾ നിർമ്മലമായി പരികർമ്മം ചെയ്യുവാനും ഇയാൾക്ക് വരം നൽകണമേ. ആധ്യാത്മിക വരങ്ങളുടെ ദാതാവും
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. തിരുപ്പട്ട ദാന ശുശ്രൂഷയിലെ അതിപ്രധാന ഭാഗത്ത് നാം പ്രവേശിക്കുകയാണ്. അഭിവന്യ പിതാവും സഹകാർമ്മികരും പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരത്തിനായി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന ഈ നിമിഷം കരങ്ങൾ യാചനാരൂപത്തിൽ പിടിച്ച് പ്രാർത്ഥിക്കുന്ന വൈദികാർത്തിയോട് ചേർന്ന് നമുക്കെല്ലാവർക്കും മുട്ടുകുത്തി കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ച് പരിശുദ്ധാത്മാവിനോട് തീക്ഷ്ണമായി പ്രാർത്ഥിക്കാം. തൻ്റെ കുറവുകൾ പരിഹരിച്ച് ശ്രേഷ്ഠമായ ഈ ശുശ്രൂഷ തൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ കാർമ്മികൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുന്നു.
നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ. കുറവുകളെ സദാ പരിഹരിക്കുന്ന നമ്മുടെ കർത്താവ് യേശോ മിശിഹായുടെ കൃപ, പിതാവായ ദൈവത്തിൻ്റെ സംപ്രീതിയോടും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടും കൂടി എപ്പോഴും നമ്മോടുത്തുണ്ടായിരിക്കട്ടെ. ഭയഭക്തിജനകവും ഉന്നതവുമായ ഈ ശുശ്രൂഷ ബലഹീനനായ എൻ്റെ കരങ്ങൾ വഴി നമ്മുടെ രക്ഷയ്ക്കായി അവിടുന്ന് പൂർത്തിയാക്കുകയും ചെയ്യട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സമാധാനം നമ്മോടുകൂടെ. ആത്മാവിൻ്റെ ദാനങ്ങൾ ദൈവത്തിൽ നിന്ന് സ്വീകരിച്ച് വൈദികാർത്തിക്ക് നൽകുന്നതിൻ്റെ അടയാളമായി മെത്രാപ്പോലീത്ത തൻ്റെ ഇടതുകരം യാചനാരൂപത്തിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ടും വലതുകരം വൈദികാർത്തിയുടെ ശിരസിന് മുകളിൽ കമിഴ്ത്തിപ്പിടിച്ചുകൊണ്ടും ആദ്യത്തെ കൈവെപ്പ് പ്രാർത്ഥന ചൊല്ലുന്നു. നല്ലവനായ ഞങ്ങളുടെ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ രാജാവേ, അവർണനീയമായ അങ്ങയുടെ കാരുണ്യത്താൽ അങ്ങയുടെ വിശുദ്ധ സഭയിൽ ദൈവിക ദാനങ്ങളുടെ മധ്യസ്ഥനായി അങ്ങനെ നിയോഗിച്ചിരിക്കുന്നു. ഇതങ്ങയുടെ വിശുദ്ധ രഹസ്യങ്ങളുടെ ശുശ്രൂഷകർക്ക് ആധ്യാത്മിക ശുശ്രൂഷയുടെ നാണയങ്ങൾ അങ്ങയുടെ നാമത്തിൽ ഞാൻ നൽകുന്നതിന് വേണ്ടിയാണല്ലോ. കർത്താവേ, പൗരോഹിത്യ ശുശ്രൂഷയുടെ കൈവയ്പ്പ് വഴി ഞങ്ങൾക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന സൈഹിക പാരമ്പര്യമനുസരിച്ച് അങ്ങയുടെ സഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ട പുരോഹിതനായി തീരുന്നതിന് ഈ ദാസനെ അങ്ങയുടെ തിരുമുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരം ഇയാളുടെ മേൽ ഇറങ്ങി വന്ന് അങ്ങയുടെ ഏകജാതൻ്റെ കരുണയാലും അനുഗ്രഹത്താലും ഇയാൾക്ക് ഏൽപ്പിക്കപ്പെടുന്ന പൗരോഹിത്യ ശുശ്രൂഷയുടെ നിർവഹണത്തിനായി ഇയാളെ പരിപൂർണനാക്കട്ടെ. അങ്ങേയ്ക്കും അങ്ങയുടെ പ്രിയസുധനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. രണ്ടാമത്തെ കൈവയ്പ്പ് പ്രാർത്ഥനയ്ക്ക് മുമ്പ് ഇവിടെ സന്നിഹിതനായിരിക്കുന്ന എല്ലാവരുടെയും പ്രാർത്ഥനാ സഹായം ഈ വൈദികാർത്തിക്ക് ലഭിക്കുവാൻ ആർച്ച് ഡീക്കൻ അഭ്യർത്ഥിക്കുന്നു. അത്യുന്നതങ്ങളിലേക്ക് നിങ്ങൾ കണ്ണുകൾ ഉയർത്തി കാരുണ്യവാനായ ദൈവത്തോട് അനുഗ്രഹം യാചിക്കുവിൻ. ദൈവത്തിൻ്റെ സഭയിൽ പുരോഹിതനായി പട്ടം നൽകപ്പെടുവാൻ നിയുക്തനായിരിക്കുന്ന ഡീക്കൻ വർഗീസ് മേനാചേരിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. കർത്താവേ, സർവശക്തനായ ദൈവമേ, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും അവയിലുള്ള സകലത്തിൻ്റെയും സ്രഷ്ടാവേ, അങ്ങ് തിരുസഭയെ തിരഞ്ഞെടുക്കുകയും വിശുദ്ധരുടെ തികവനും ശുശ്രൂഷയുടെ നിർവഹണത്തിനും സഭാഗാത്രത്തിൻ്റെ നിർമ്മിതിക്കുമായി അതിൽ പ്രവാചകന്മാരെയും ശ്ലീഹന്മാരെയും പ്രബോധകന്മാരെയും പുരോഹിതന്മാരെയും നിയോഗിക്കുകയും ചെയ്തുവല്ലോ. സൈന്യങ്ങളുടെ കർത്താവായ ദൈവമേ, സർവലോകരാജാവേ, അങ്ങയുടെ ഈ ദാസനെ തൃക്കൺ പാർക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ ആവാസം വഴി ഈ ദാസനെ വിശുദ്ധമായ തിരഞ്ഞെടുപ്പിലൂടെ വേർതിരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യണമേ. സത്യത്തിൻ്റെ വചനം പ്രസംഗിക്കുന്നതിന് വേണ്ട വരം ഈ ആൾക്ക് നൽകണമേ. കർത്താവേ, ശക്തനായ ദൈവമേ, രോഗികളുടെ മേൽ കൈവച്ച് സുഖപ്പെടുത്തുന്നതിനും തിരുസഭയിൽ അങ്ങേയ്ക്ക് പ്രാർത്ഥനയും കൃതജ്ഞതാബലികളും അർപ്പിച്ചുകൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടും നിർമ്മല മനസാക്ഷിയോടും കൂടി അങ്ങയുടെ വിശുദ്ധ മധുബഹായിൽ ശുശ്രൂഷിക്കുന്നതിനും കർത്താവായ അങ്ങയുടെ പുത്ര സ്വീകാര്യത്തിൻ്റെ ഭാഗഭാഗിത്വത്തിന് വിളിക്കപ്പെട്ടിരിക്കുന്നവരുടെ നിഗൂഢമായ ജനനത്തിനു വേണ്ടി പാപമോചകമായ മാമോദീസാ തൊട്ടി അങ്ങയുടെ കാരുണ്യത്തിൻ്റെ ശക്തിയാൽ ആശീർവദിക്കുന്നതിനും അങ്ങയുടെ ജനത്തിന് പാപമോചനം നൽകുന്നതിനും സഭയുടെ നാമത്തിൽ വിവാഹം ആശീർവദിക്കുന്നതിനും അങ്ങയുടെ പരിശുദ്ധനാമത്തിൻ്റെ സ്തുതിക്കായി വിശുദ്ധ സഭയുടെ സന്താനങ്ങളെ പുണ്യപ്രവൃത്തികൾ കൊണ്ട് അലങ്കരിക്കുന്നതിനും അങ്ങയുടെ തിരുമുമ്പിൽ ഇയാൾ ചെയ്യുന്ന നിർമ്മല ശുശ്രൂഷയ്ക്ക് പ്രതിഫലമായി വരാനിരിക്കുന്ന ലോകത്തിൽ പ്രസന്നവദനനായിരിക്കുന്നതിനും
അങ്ങയുടെ ഏകജാതന്റെ കൃപയും അനുഗ്രഹവും വഴി അങ്ങയുടെ മഹത്വത്തിൻ്റെ ഭയഭക്തിജനകമായ സിംഹാസനത്തിന് മുമ്പാകെ പ്രത്യാശാപുറം നിൽക്കുന്നതിനും വേണ്ടി ഈയാളെ പൗരോഹിത്യത്തിലേക്ക് തിരഞ്ഞെടുക്കണമേ. അങ്ങേയ്ക്കും അങ്ങയുടെ ഏകജാതനും അങ്ങേയ്ക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. എല്ലാവരും ഇരിക്കുക. മെത്രാപ്പോലിത്തയുടെ കൈവപ്പ് വഴി പൗരോഹിത്യ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട നവവൈദികനെ തിരുവസ്ത്രങ്ങൾ അണിയിക്കുന്നു. അഹറോനെ യഹോവ തന്നെയാണ് തിരുവസ്ത്രങ്ങൾ അണിയിച്ചത്. ജീവിതകാലം മുഴുവൻ തൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയോട് വിശ്വസ്തത പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ നവവൈദികനെ അനുഗ്രഹിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഭൂമിയിൽ നിൻ്റെ ജീവിതകാലം മുഴുവൻ നൈർമല്യത്തോടും തീക്ഷ്ണതയോടും വിശുദ്ധിയോടും കൂടി തന്നെ പ്രീതിപ്പെടുത്തുവാൻ നമ്മുടെ കർത്താവായ ദൈവം നീതിയുടെ വസ്ത്രം നിന്നെ എന്നേക്കുമായി ധരിപ്പിക്കട്ടെ. വൈദികൻ ദൈവവചനത്തിൻ്റെ പ്രഘോഷകനാണ്. കാറോയപ്പട്ടം സ്വീകരിച്ചപ്പോൾ പഴയ നിയമവും ഹെവുപ്പുതിയാക്കനപ്പട്ടം സ്വീകരിച്ചപ്പോൾ സങ്കീർത്തനങ്ങളും ഡീക്കൻ പട്ടം സ്വീകരിച്ചപ്പോൾ ലേഖന ഗ്രന്ഥവുമാണ് നൽകപ്പെട്ടത്. പൗരോഹിത്യ പദത്തിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ ജീവിതകാലം മുഴുവനും വചനപ്രഘോഷകനും വചനത്തിൻ്റെ സാക്ഷിയുമായിരിക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നവവൈദികന് കാർമ്മികൻ സുവിശേഷ ഗ്രന്ഥം നൽകുന്നു. വഴിയും സത്യവും ജീവനുമായ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ സുവിശേഷം നീ പ്രഘോഷിക്കുക. സുവിശേഷത്തിലെ ഈശോ നിൻ്റെ ശക്തി കേന്ദ്രവും ഈശോയുടെ സുവിശേഷം നിൻ്റെ ജീവിത നിയമവും ആയിരിക്കട്ടെ. ക്രിസ്തുവിൻ്റെ രാജകീയ പൗരോഹിത്യത്തിലും ശുശ്രൂഷാ പൗരോഹിത്യത്തിലും പങ്കുപറ്റുന്ന നവവൈദികൻ വേർതിരിക്കപ്പെട്ടവനും വിശുദ്ധീകരിക്കപ്പെട്ടവനുമാണ്. ഇതിൻ്റെ അടയാളമായി നവവൈദികനെ തൈലാഭിഷേകം ചെയ്യുന്നു. തിരുസഭയിൽ പൗരോഹിത്യ നിർവഹണത്തിനായി വർഗീസ് മേനാച്ചേരി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നേക്കുമായി വേർതിരിക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും പവിത്രീകരിക്കപ്പെടുകയും പരിപൂർണനാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. പൗരോഹിത്യത്തിലൂടെ നൽകപ്പെട്ട ആത്മീയ നാണയങ്ങൾ ശരിയായി വിനിയോഗിക്കുവാൻ നവവൈദികന് അനുഗ്രഹം നൽകണമേ എന്ന പ്രാർത്ഥനയാണ് സമാപന കാനോന. കാനോനയുടെ ആരംഭത്തിലും അവസാനത്തിലും നവവൈദികൻ മുട്ടുകുത്തി അഗാധാചാരം ചെയ്ത് എഴുന്നേൽക്കുന്നു. തുടർന്ന് ആർച്ചുഡീക്കനാൽ ആനയിക്കപ്പെട്ട് നവവൈദികൻ അനുദിനം ബലിയർപ്പിക്കുന്ന വിശുദ്ധ ബലിപീഠത്തെ ആദരപൂർവം ആദ്യം വലതുവശത്തും പിന്നീട്
ഇടതുവശത്തു ചുംബിക്കുന്നു. കർത്താവിനെ ആത്മാർത്ഥമായി വിളിക്കുന്നവർക്ക് അവിടുത്തെ സാമീപ്യം ലഭിക്കും. കർത്താവിനെ ആത്മാർത്ഥമായി വിളിക്കുന്നവർക്ക് അവിടുത്തെ സാമീപ്യം ലഭിക്കും. തന്റെ ഭക്തന്മാരുടെ ആവശ്യം അവിടുന്ന് സാധിച്ചു കൊടുക്കും. അവരുടെ പ്രാർത്ഥനകൾ കേട്ട് അവരെ രക്ഷിക്കുകയും ചെയ്യും. തന്നെ സ്നേഹിക്കുന്നവരെ എല്ലാം കർത്താവ് പരിപാലിക്കും. ദുഷ്ടതയെല്ലാം നശിപ്പിക്കുകയും ചെയ്യും. എന്റെ അധരങ്ങൾ കർത്താവിനെ സ്തുതിക്കും. ജീവജാലങ്ങൾ എന്നെന്നും അവിടുത്തെ തിരുനാമം പ്രകീർത്തിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദി മുതൽ എന്നേക്കും ആമേൻ. ഞങ്ങൾ ചരിക്കും മാർഗങ്ങൾ നീ താൻ ശോഭനമാക്കുന്നു. ശക്തിയിലും നിൻ ബുദ്ധിയിലും നരരക്ഷകന പിശികായേ കനിവോടു ഞങ്ങളുടെ ദിനകൃത്യങ്ങൾ നിയന്ത്രിക്കൂ. നീ താൻ കനിവോടു ഞങ്ങളുടെ ദിനകൃത്യങ്ങൾ നിയന്ത്രിക്കൂ. ആരാധകന ദാസന നീ പാരം ബലവാനാക്കണമേ. കർത്താവിനെ ആത്മാർത്ഥമായി വിളിക്കുന്നവർക്ക് അവിടുത്തെ സാമീപ്യം ലഭിക്കും. ഞങ്ങൾ നിന്നെ വിളിക്കും ൃഹവും ഭണ്ടാരത്തിൽ നിന്നിവനെ ലോഭമിഴാതെ ഒഴിഞ്ഞാലും ഞങ്ങൾ നിന്നെ വിളിക്കും. ഞങ്ങൾക്കറിയ
താൻ പാപവിമോചകനും ശുശ്രൂഷയ്ക്കായി നിന്നെ സ്വീകരിച്ച മിശിഹ, നീതിയുടെ സേവനത്തിനായി നിന്നെ എന്നേക്കും പൂർണ്ണനാക്കട്ടെ. തിരുപ്പട്ട ദാന ശുശ്രൂഷയുടെ സമാപന പ്രാർത്ഥനകൾക്കായി നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സ്വർഗവാസികളിൽ നിന്ന് സ്തുതിയും ഭൂവാസികളിൽ നിന്ന് പുകഴ്ചയും, ആകാശത്തിലും ഭൂമിയിലും അങ്ങ് സൃഷ്ടിച്ച എല്ലാറ്റിലും നിന്ന് ആരാധനയും മഹത്വവും അങ്ങേക്കുണ്ടാകട്ടെ. ഞങ്ങളുടെ ആയുസ്സിന് കാരണഭൂതനും ഞങ്ങളുടെ വംശത്തെ സമ്പന്നമാക്കുന്നവനും അങ്ങാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിർമ്മലതയോടും വിശുദ്ധിയോടും കൂടി അങ്ങയുടെ മുമ്പാകെ ശുശ്രൂഷ ചെയ്യാൻ ഞങ്ങളുടെ മനസാക്ഷിയെ പവിത്രീകരിക്കുകയും ബലഹീനരായ ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ, സകല വിശുദ്ധരുടെ അപേക്ഷകളാൽ സകല നന്മയും കൃപയും നിറഞ്ഞ അങ്ങയുടെ വിശുദ്ധ ഭവനത്തിൽ നിന്ന് അങ്ങയുടെ അനുഗ്രഹങ്ങളുടെയും കാരുണ്യത്തിൻ്റെയും സഹായവും ആരാധ്യമായ തൃത്വത്തിൻ്റെ നികൂടവും സ്തുത്യർഹവുമായ ശക്തിയും അങ്ങയുടെ ബലഹീനരായ ആരാധകരുടെ മേൽ ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നൈക്യം ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ, വിജയശ്രീലാളിതമായ കുരിശിൻ്റെ ശക്തിയും ദിവ്യസഹായവും ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. പരിശുദ്ധ കന്യകയും അനുഗ്രഹീത മാതാവും കൃപാപൂർണയും ഭാഗ്യവതിയുമായ മറിയത്തിൻ്റെ പ്രാർത്ഥനയും നീതിമാനായ മറിയൗസേപ്പിൻ്റെയും സ്നാപക യോഹന്നാൻ്റെയും അപേക്ഷയും എപ്പോഴും ഞങ്ങൾക്ക് സഹായകമായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. വിശുദ്ധ സ്നേഹന്മാരുടെയും സുവിശേഷകന്മാരുടെയും പ്രാർത്ഥനകളും സൃഷ്ടിയിൽ സമാധാനം വിതയ്ക്കുന്നവരുടെയും നീതിയുടെയും വിശുദ്ധിയുടെയും പ്രഘോഷകരായ വിശുദ്ധ യോദ്ധാക്കളുടെയും യാചനകളും നിരന്തരം നമ്മോടുകൂടി ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. ഭാരതത്തിൻ്റെ അപ്പസ്തോലനും ഞങ്ങളുടെ പിതാവുമായ മാർത്തോമാസ്ലിഹായുടെ വിശ്വാസ തീക്ഷ്ണതയും പ്രേക്ഷിത ചൈതന്യവും ഞങ്ങളെ നിരന്തരം പ്രചോദിപ്പിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. പ്രഥമ വേദസാക്ഷിയായ മാർ എസ്തെപ്പാനോസിൻ്റെയും പൗരസ്ത്യ ഗുരുക്കന്മാരായ മാർ അധായിയുടെയും മാർ മാറിയുടെയും മാർ യാക്കോബിൻ്റെയും മാർ ഗീ വർഗീസിൻ്റെയും മാർ കുര്യാക്കോസിൻ്റെയും മറ്റ് വേദസാക്ഷികളുടെയും മാർ അപ്രേമിൻ്റെയും മറ്റ് മൽപ്പാന്മാരുടെയും സകല വിശുദ്ധരുടെയും ഞങ്ങളുടെ സഭയിലെ വാഴ്ത്തപ്പെട്ടവരുടെയും മധ്യസ്ഥതയും പ്രാർത്ഥനയും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ അനന്തമായ കൃപയാൽ നിന്നെ പരിപൂർണനാക്കട്ടെ. തൻ്റെ ഭവനത്തെ യഥായോഗ്യം ഭരിക്കുന്നതിന് അവിടുന്ന് നിന്നെ ശക്തനാക്കട്ടെ. പൗരോഹിത്യത്തിൻ്റെ മഹനീയ മുദ്ര പതിച്ചിരിക്കുന്ന നിൻ്റെ ഹൃദയം
എന്നും വിശുദ്ധിയിൽ സംരക്ഷിക്കപ്പെടട്ടെ. തൻ്റെ ഭവനത്തിൽ വസിക്കുന്നവരെ അവിടുത്തെ തിരുവിഷ്ടമനുസരിച്ച് ശുശ്രൂഷിക്കുവാൻ നിനക്ക് സാധിക്കട്ടെ. നിനക്ക് നൽകപ്പെട്ടിരിക്കുന്ന താലന്തുകൾ വർദ്ധിപ്പിച്ചു കഴിയുമ്പോൾ അവിടുത്തെ പ്രത്യാഗമനത്തിൻ്റെ മഹനീയ ദിനത്തിൽ അവയുടെ മേൽ നിന്നെ അവിടുന്ന് അധികാരപ്പെടുത്തുകയും ചെയ്യട്ടെ. പൗരോഹിത്യത്തിലേക്കുള്ള വിളി തിരിച്ചറിയാൻ നിന്നെ സഹായിച്ച എല്ലാവരെയും, പ്രത്യേകിച്ച് മാതാപിതാക്കളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്ത എല്ലാവരെയും നല്ലവനായ ദൈവം കൃപാവരങ്ങൾ കൊണ്ട് നിറയ്ക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. എല്ലാവരും ഇരിക്കുക. അഭിഷേകത്തിലൂടെ കരഗതമായ വിശുദ്ധി എന്നെന്നും കാത്തു സൂക്ഷിക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇവിടെ സന്നിഹിതരായിട്ടുള്ള വൈദികർ നവവൈദികന് സ്തുതി ചൊല്ലി അനുമോദനങ്ങളും ആശംസകളും അറിയിക്കുന്നു. കാഴ്ചവെപ്പ് പ്രദക്ഷിണത്തിനുള്ളവർ ദേവാലയത്തിൻ്റെ പ്രധാന കവാടത്തിലേക്ക് നീങ്ങണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. പുരോഹിതനാ രക്ഷകൻ മിശിഹായേ, നിൻ വഴി തേടുന്നോരിൽ ശക്തി നീ അരുളേണം. സന്നിധിയിൽ യാചന പാത്രവുമാ നിൽക്കുമി ദാസനിൽ നിൻ ദാനങ്ങൾ പകരണമേ. പുരോഹിതനാ രക്ഷകൻ മിശിഹായേ, നിൻ വഴി തേടുന്നോരിൽ ശക്തി നീ അരുളേണം. കാഴ്ചവെപ്പ് ഗീതം ആലപിക്കുന്ന ഈ സമയം നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്നുകൊണ്ട് വിശുദ്ധ ബലിയർപ്പണം തുടരാം.
വിടരും പുഷ്പങ്ങളേ പോ നൽകാമിൻ ജീവിതം നറുമലരായി അൽത്താരയിൽ വിടരും പുഷ്പങ്ങളേ പോ നൽകാമിൻ ജീവിതം നറുമലരായി ദീപധൂപങ്ങൾ ഒന്നായുയരുമി ജീവിത ബലി നീ സ്വീകരിച്ചിടു പൂർണമാ എന്നെ നീ ഏറ്റുവാങ്ങിടു ജീവിതം നാദാനി സ്വീകരിച്ചിടലേ നാദാനി സ്വീകരിച്ചിടലേ. അങ്ങയുടെ ആരാധ്യമായ തൃത്വത്തെ എപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിക്കും. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്നെ തന്നെ ബലിയർപ്പിക്കുകയും തന്റെ വിഘടാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ധ്യാനത്തിന്റെയും ഓർമ്മ ആചരിക്കുവാൻ കൽപ്പിക്കുകയും ചെയ്ത മിശിഹ തന്റെ കൃപയാലും അനുഗ്രഹത്താലും ഈ കുർബാന നമ്മുടെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ കൽപ്പനയനുസരിച്ച് മിശിഹായുടെ സ്വർഗത്തിൽ നിന്നുള്ള മഹത്വപൂർണമായ രണ്ടാമത്തെ ആഗമനം വരെ അവിടുത്തെ വിശുദ്ധ പീഠത്തിന്മേൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും പരിശുദ്ധവും ദൈവികവുമായ രഹസ്യങ്ങൾ സജ്ജീകരിക്കപ്പെടുന്നു. അവിടുത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. താതനുമതുപോലാത്മജനം ദിവ്യരുഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മാർയൗസേപ്പിനെയും സാദരമൂർത്തിയിടാം പാവനമീവേലിയിൽ. ആദിയിലെ പോലെ എന്നേക്കും ആമേൻ ആമേൻ. സുതനുടെ പ്രേക്ഷിതരെ ഏകജു സ്നേഹിതരെ ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. സർവരും ഒന്നായി പാടിയിടട്ടെ ആമേനാമേ. മാർത്തോമായേയും നിലസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിലോർത്തിടാ. നമ്മുടെ കൂടെ ബലവാനാ കർത്താവെന്നേക്കും രാജാവാം ദൈവം നമ്മോടൊത്തെന്നും യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. ചെറിയവരെല്ലാം വലിയവരോ കാത്തുവസിക്കുന്നു മൃദരെല്ലാരും
മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു ഉദ്ധിതരായിടുവ സന്നിധി ഹൃദയഗതങ്ങൾ ചൊരിയുമിരുന്നേക്കും നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമാ ത്രിത്വത്തെ മോദാ നിത്യം വാഴ്ത്തിട സർവശക്തതാതന ഏക ദൈവമേ വിശ്വസിപ്പുമർത്യരാ ഞങ്ങളങ്ങയിൽ സർവസൃഷ്ടിജാലവും തീർത്ഥദൈവമാ സത്യതാതനങ്കിൽ നിന്നാതെ ജാതനാ സൃഷ്ടിയല്ല പുത്രനാ യേശുദൈവജൻ വിശ്വസിപ്പുമർത്യരാ ഞങ്ങളങ്ങയിൽ പീലാത്തോസിൻ വാഴ്ചയിൽ പീഡയേറ്റവൻ ക്രൂശിലേറി ദാരുണം മൃത്യുവാർന്നവൻ മൂന്നു നാളിനുള്ളിൽ സത്യ ദൈവസൂതുവേ മണ്ണിലുത്തിതൻ മഹത്വപൂർണ ശോഭയിൽ പോലെ സുധനിൽ നിന്നുമേ പ്രഭവമാർന്നു വാണിടുന്ന സത്യദൈവമാ ജീവനേകിടുന്ന മഹിത പാവനാത്മനി വിശ്വസിപ്പു പൂർണ്ണമാ ഞങ്ങളെ വരും മുയർപ്പും നിത്യജീവനും ഏറ്റ ചൊൽവ് പൂർണ്ണമായി ഞങ്ങളെ വരും സർവശക്തതാതനാകും ഏക ദൈവമേ വിശ്വസിപ്പുമർത്യരാ ഞങ്ങളങ്ങളിൽ സകലത്തിലെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ പാത്രിയാർക്കീസ്മാരും എത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ പുരോഹിതന്മാർ ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ
പുത്രീ പുത്രന്മാർ സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപ്പെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ എൻ്റെ സഹോദരരെ. ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അഭിഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാകട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേഖത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവേൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ച് അപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂതാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കൃപയും ദൈവപിതാവിൻ സ്നേഹമതും രൂഹാദൻ സഹവാസവുമി നമ്മോടൊത്തുണ്ടാകട്ടെ. അബ്രഹാം ഇസഹാക്ക് യാക്കോബ് എന്നിവർത്തൻ ദൈവമേ നിത്യം ആരാധിൻ രാജാവേ നിൻ സന്നിധി അഖില ചരാചര കർത്താവാ ദൈവത്തിനു ബലിയർപ്പിപ്പു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ തൃത്വത്തിൻ്റെ ആരാധ്യമായ നാമം എല്ലാ അതരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു.
എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ടാരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവന്മാരോടും ശ്രാപ്പേന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. സ്വർലോകനാഥൻ പരിശുദ്ധൻ മണ്ണിലും വിണ്ണിലും അത്യുന്നതൻ കർത്താവാ ദൈവം പരിശുദ്ധൻ കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനനായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും അങ്ങയുടെ ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു,
ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങളെൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായി ഈ ദാസർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ചു കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധംപതിച്ചു പോയ ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവൻ പിതാവും തലവനും അതിരൂപത അധ്യക്ഷനുമായ ജോർജ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ മെത്രാപ്പൊലീത്തൻ വികാരി മാർ ആന്റണി മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ സമർപ്പിതൽ അർമായ പ്രേക്ഷിതർ ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമാംബിതം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കു വേണ്ടിയും കർത്താവേ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞുപോയ എല്ലാ മരിച്ചവർക്കു വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവം കാത്തിരിക്കുന്ന ഈ ജനത്തിനു വേണ്ടിയും അയോഗ്യനായ ഞങ്ങൾക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ഈ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാ മറിയത്തിൻ്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവനസ്മരണ അങ്ങയുടെ അവർണനീയവും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികൾ എല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹ വന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്ലീഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരംഗിതന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യമായ നൈർമല്യത്തിൻ്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവ്, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ഈ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥന രക്ഷകനുമായ ഈശോ മിശിഹായെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉദ്ധാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവേൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ ഈ കുർബാനയിൽ അവിടുന്ന് ആവസിച്ചതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങളുടെ കടങ്ങളുടെ വെറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ
മഹനീയവും വിസ്മയാവഹവുമായ ഈ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തൻ്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങളങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായിടും നിന്റെ നാമത്തിൻ ആദരാൽ ഞങ്ങളർപ്പിക്കും. സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും എന്നുമേപ്പോഴുമെന്നേക്കും. ആമേൻ. ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായെ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. സ്വർഗീയ മന്നയ ഇറങ്ങി വരുന്നു ദൈവം. എൻഹൃതത്തിൽ വന്നു വാസമാകാൻ ഇറങ്ങി വരുന്നു ദൈവം. ജീവന്റെ അപ്പം യേശുവിനെ ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം ജീവന്റെ അപ്പം
നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. മനസ്സിൽ നിറയും മലിനതയെല്ലാം കഴുകി ധന്യരാക നീക്കി നിദാന്തം ഹൃദയം ദീപ്തമാക്ക ക്ഷണമതിനെ നിണവും തിരുമെയ്യും ജീവനും കാരണമായിടുവ അപരാധങ്ങൾ നീക്കണമേ പാപകടങ്ങൾ മായ്ക്കണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങയെ വിളിച്ച് ഇപ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂപ പരിശുദ്ധനാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. വിശുദ്ധ കുർബാന സ്വീകരണത്തിന്റെ സമയമാണ്.
ദേവാലയത്തിൻ്റെ അകത്തുള്ളവർ നവവൈദികനിൽ നിന്നും മുൻപോട്ട് വന്ന് ഒറ്റ നിരയായിട്ട് വന്ന് വിശുദ്ധ കുർബാന സ്വീകരിക്കുക. ദേവാലയത്തിൻ്റെ ഇരുവശങ്ങളിലും ഹോളിലും വിശുദ്ധ ബലിയിൽ പങ്കുചേരുന്നവർക്ക് അവിടേക്ക് കാർമ്മികർ വിശുദ്ധ കുർബാനയുമായിട്ട് വരുന്നതായിരിക്കും. എല്ലാവരും നിരയായിട്ട് മുമ്പോട്ട് വന്ന് നിന്ന് വിശുദ്ധ കുർബാന സ്വീകരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാവർക്കും കരങ്ങളിലായിരിക്കും വിശുദ്ധ കുർബാന നൽകപ്പെടുക. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് യേശു മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ. സഹോദരരെ, സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ ദൈവപുത്രന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. സ്നേഹം ഈയൽ താരയിൽ ഈ ബലിപീഠേ ദൈവത്തിൻ സ്നേഹം അപ്പമായി തീർന്ന ദിവ്യമാദാശയ സ്നേഹം ജീവൻ പകർന്നിടും താതൻ്റെ സ്നേഹം ഈയൾ താരയിൽ ഈ ബലിപീഠേ ദൈവത്തിൻ സ്നേഹം അപ്പമായി തീർന്ന ദിവ്യമാകൂദാശയ ജീവൻ നൽകും ഭോജ്യമിത ആത്മാവിൻ തിരുദാനമിത ആരാധിക്കാം വാഴ്ത്തിപ്പാടാം രക്ഷകനേശുവിനെ ജീവൻ നൽകും ഭോജ്യമിത ആത്മാവിൻ തിരുദാനമിത ആരാധിക്കാം വാഴ്ത്തിപ്പാടാം രക്ഷകനേശുവിനെ ദിവ്യമാം ദേഹമിതാ ജീവന്റെ അപ്പമാ വന്നിതാ എന്നിൽ ജീവൻ നൽകി എന്നിൽ വാഴാ സ്നേഹമാ
ജീവൻ പകർന്നിടും താതൻ്റെ സ്നേഹം ഈ അൾത്താരയിൽ ഈ ബലിപീഠേ ദൈവത്തിൻ സ്നേഹം അപ്പമായി തീർന്ന ദിവ്യമാ കൂദാശയ ജീവൻ നൽകും ഭോജ്യമിത ആത്മാവിൻ തിരുദാനമിത ആരാധിക്കാം വാഴ്ത്തിപ്പാടാം രക്ഷകൻ യേശുവിനെ ജീവൻ നൽകും ഭോജ്യമിത ആത്മാവിൻ തിരുദാനമിത ആരാധിക്കാം വാഴ്ത്തിപ്പാടാം രക്ഷകൻ യേശുവിനെ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവരുടെ മേദാനത്തെക്കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയ നാമത്തിന് സ്തുതിയും ആരാധനയും കൃതജ്ഞതയും സമർപ്പിക്കുക. എല്ലാ നാഴികകളിലും യോഗ്യവും എല്ലാ കാലങ്ങളിലും യുക്തവുമാകുന്നു. അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ വചനങ്ങളുടെ മാധുര്യം ആസ്വദിക്കുവാനും മാലാഖമാരോടുകൂടെ തിരുനാമത്തെ സ്തുതിക്കുവാനും അങ്ങയുടെ ദാനമായ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളുവാനും മഹോന്നതനായ ദൈവമേ, അങ്ങയ്ക്ക് സ്തുതിയുടെയും കൃതജ്ഞതയുടെയും കീർത്തനങ്ങൾ ഇടവിടാതെ ആലപിക്കുവാനും ബലഹീനരായ ഞങ്ങളെ കാരുണ്യപൂർവ്വം അങ്ങ് യോഗ്യരാക്കി. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. സകലത്തെയും പൗത്രീകരിക്കുന്ന തൻ്റെ അമൂല്യമായ രക്തങ്ങൾ ശരീരരക്തങ്ങൾ സ്വീകരിക്കുവാൻ നമ്മുടെ കർത്താവും ദൈവവും രാജാവും രക്ഷകനും ജീവദാതാവുമായ മിശിഹ കൃപാപൂർവം നമ്മെ യോഗ്യരാക്കി. വിചാരങ്ങളും ഭജനങ്ങളും പ്രവൃത്തികളും വഴി തന്നെ പ്രസാദിപ്പിക്കുവാൻ അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവേ, ഞങ്ങൾ സ്വീകരിച്ചതും സ്വീകരിക്കുന്നതുമായ അച്ചാരം നിന്റെ കാരുണ്യാതിരേഖത്താൽ ഞങ്ങളുടെ കടങ്ങളുടെ വൃദ്ധിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള പ്രത്യാശയ്ക്കും നിന്റെ സന്നദ്ധിയിൽ പ്രീതിജനമാംബിതം വർദ്ധിച്ച എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിന് നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. ആമേൻ.
പങ്കാളികളാം അഖിലർക്കും ദൈവം കനിവാർന്നരുളട്ടെ ദിവ്യാനുഗ്രഹമെന്നും നമ്മുടെ ജീവിത പാതകളിൽ ആവശ്യകമാം ദാനങ്ങൾ നൽകിയനുഗ്രഹമരുളട്ടെ ദൈവം കരുണയുടെ ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സ്വസ്തി. നിന്നിൽ ഞങ്ങൾ സ്വീകരിച്ച ഈ കുർബാന കടങ്ങളുടെ വൃദ്ധിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു ബലി അർപ്പിക്കുവാൻ ഞങ്ങൾ വരുമോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ. തന്നെ പൗരോഹിത്യത്തിലേക്ക് ഉയർത്തിയ അഭിവന്ദ്യ പിതാവിനോടുള്ള നന്ദി സൂചകമായി നവവൈദികൻ അഭിവന്ദ്യ പിതാവിന് തിരി നൽകുന്നു. തുടർന്ന് നവവൈദികനും മാതാപിതാക്കളും സഹോദരങ്ങളും സഹകാർമ്മികരും വികാരിയച്ഛനും അഭിവന്ദ്യ പിതാവും ചേർന്ന് ഒരു ഫോട്ടോ എടുക്കുന്നു. ദാസനാ വിളിച്ചെന്നെ വേർതിരിച്ച ദൈവമേ, അനുദിനം നിൻ കൃപകളോർത്തു നന്ദി ഏകുന്നു. നിത്യവും നിൻ ബലിയേകി ബലിയായി മാറിടാ, നിൻ ജനത്തിനു നന്മ ചെയ്യ കൃപകളേ ഗണേ, കൃപകളേ ഗണേ. ദാസനായി വിളിച്ചെന്നെ വേർതിരിച്ച ദൈവമേ, അനുദിനം നിൻ കൃപകളോർത്തു നന്ദി ഏകുന്നു. നവവൈദികന് ഇടവകയുടെ ആശംസകൾ അറിയിക്കുന്ന ഈ സമയം നമുക്ക് ശാന്തമായിട്ട് തന്നെ ഇരിക്കാം.
തൻ്റെ പൗരോഹിത ജീവിതത്തിൽ താങ്ങും തണലുമായിട്ട് ഈ പരിശീലന കാലങ്ങളിൽ കൂടെ ഉണ്ടായിരുന്ന എല്ലാവർക്കുമുള്ള കൃതജ്ഞത ഈ സമയം നവവൈദികൻ അറിയിക്കുന്നു. അഭിയൊന്ന പിതാവേ, സ്നേഹം നിറഞ്ഞ വൈദികരെ, സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഫിലിപ്പിയർക്കുള്ള ലേഖനം 3:12 ഇതെനിക്ക് കിട്ടിക്കഴിഞ്ഞെന്നോ ഞാൻ പരിപൂർണനായെന്നോ അർത്ഥമില്ല. ഇത് സ്വന്തമാക്കുവാൻ വേണ്ടി ഞാൻ തീവ്രമായി പരിശ്രമിക്കുകയാണ്. യേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. ബലഹീനനും പാപിയുമായി എന്നെ തൻ്റെ പൗരോഹിത്യത്തിലേക്ക് ഉയർത്തിയ ഈശോയുടെ വലിയ കാരുണ്യത്തിന് മുൻപിൽ നന്ദി നിറഞ്ഞ മനസ്സോടെ ആയിരിക്കുകയും ഈശോയ്ക്ക് ഈ സമയം നന്ദി പറയുകയും ചെയ്യുന്നു. എൻ്റെ പൗരോഹിത്യ വഴികളിൽ എനിക്ക് താങ്ങും തണലുമായ എല്ലാവരെയും, എനിക്കായി പ്രാർത്ഥിക്കുന്ന ഏവരെയും ഈ സമയം നന്ദിയോടെ ഓർക്കുന്നു. സീറോ മലബാർ സഭയുടെ പിതാവും തലവനും എറണാകുളം അങ്കമാലി അതിരൂപത അധ്യക്ഷനുമായ മാർ ജോർജ് ആലഞ്ചേരി പിതാവിൻ്റെ വാത്സല്യത്തിനും കരുതലിനും ഏറെ പ്രത്യേകമായി ഇന്നേ ദിനം എന്നെ പൗരോഹിത്യ ശുശ്രൂഷയ്ക്കായി ഉയർത്തിയതിനും ഏറെ സ്നേഹത്തോടെ പിതാവിന് നന്ദി പറയുന്നു. അതിരൂപതയുടെ മെത്രാപോലിത്തൻ വികാരി മാർ ആൻ്റണി കരിയിൽ പിതാവിൻ്റെ സ്നേഹവും പ്രാർത്ഥനകളും നന്ദിയോടെ ഓർക്കുന്നു. സെമിനാരിയിൽ ചേർന്ന നാൾ മുതൽ പ്രാർത്ഥനകളും പ്രോത്സാഹനങ്ങളുമായി കൂടെയുണ്ടായിരുന്ന തോമസ് ചക്കേത്ത് പിതാവിനും സെബാസ്റ്റ്യൻ എടയന്ത്രത്ത് പിതാവിനും ജോസ് പുത്തമ്പീട്ടിൽ പിതാവിനും നന്ദി. എന്നെ ഇന്ന് കാണുന്ന ഞാനാക്കി മാറ്റുന്നതിൽ സ്തുത്യർഹമായ പങ്കുവഹിച്ചത് എൻ്റെ കുടുംബമാണ്. സ്നേഹവും ക്ഷമയും പങ്കുവെപ്പും എന്താണെന്നറിഞ്ഞതും അത് പഠിച്ചതും കുടുംബത്തിൽ നിന്നാണ്. ഈശോയെ എനിക്ക് ആദ്യം കാണിച്ചു തന്നതും എൻ്റെ അപ്പച്ചനും അമ്മച്ചിയുമാണ്. അപ്പച്ചനും അമ്മച്ചിക്കും കുറുമ്പും കുസൃതിയുമായി എന്നും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അനിയനും അനിയത്തിക്കും പെങ്ങൾക്കും റോസുവിനും നന്ദി. എൻ്റെ എല്ലാ ബന്ധുമിത്രാദികളെയും ഏറെ നന്ദിയോടെ ഓർക്കുന്നു. എൻ്റെ എല്ലാ പേപ്പന്മാർക്കും മേമമാർക്കും അച്ചാച്ചന്മാർക്കും ആൻറ്റിമാർക്കും എല്ലാ അനിയന്മാർക്കും അനിയത്തിമാർക്കും എൻ്റെ ചേട്ടനും ഏറെ സ്നേഹത്തോടെ ഈ നിമിഷം നന്ദി പറയുന്നു. മേനാച്ചേരി പാലാട്ടി കുടുംബാംഗങ്ങളെ, നിങ്ങളുടെ പ്രാർത്ഥനകൾക്കും പ്രോത്സാഹനത്തിനും ഏറെ നന്ദി. അക്ഷരങ്ങളുടെയും അറിവിൻ്റെയും ലോകത്തേക്ക് എന്നെ വഴി നടത്തിയ എല്ലാ അധ്യാപകരെയും സഹപാഠികളെയും കലാലയങ്ങളെയും ഓർത്ത് ഈ നിമിഷം നന്ദി പറയുന്നു. സാൻജോ സ്കൂളിലെയും കിടങ്ങൂർ ഇൻഫൻറ്റ് ജീസസ് സ്കൂളിലെയും കിടങ്ങൂർ സെയിൻറ്റ് ജോസഫ് സ്കൂളിലെയും അങ്കമാലി ഡീപോൾ സ്കൂൾ, ഭാരത് മാതാ കോളേജ് തൃക്കാക്കര എന്നിവിടങ്ങളിലെയും എല്ലാ അധ്യാപകരെയും സഹപാഠികളെയും നന്ദിയോടെ ഓർക്കുന്നു. പുരോഹിതനാകണമെന്ന എൻ്റെ ആഗ്രഹത്തിന് ചിറകുകൾ നൽകിയ എൻ്റെ എല്ലാ നല്ല വികാരിയച്ഛന്മാർക്കും, പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട പോൾ മാടനച്ചനും ഹോർമിസ് മൈനാട്ടിയച്ഛനും ബൈജു വടക്കഞ്ചേരിയച്ഛനും മോൺസിഞ്ഞോർ ആൻ്റണി പുന്നശ്ശേരിയച്ഛനും ഏറെ സ്നേഹത്തോടെ നന്ദി പറയുന്നു. സെമിനാരി കാലഘട്ടത്തിൽ എന്നെ പരിശീലിപ്പിച്ച റക്ടർമാരായിരുന്ന ജോസ് മണ്ടാനത്തച്ഛൻ, ജോസഫ് കണിയാമ്പറമ്പിലച്ഛൻ, ഇപ്പോഴത്തെ റക്ടറായ ആൻ്റണി നരികുളമച്ഛനെയും വൈസ് റക്ടർമാരായിരുന്ന വാഴക്കാലയച്ഛൻ, ജേക്കബ് കൊഴുവള്ളിയച്ഛൻ, സണ്ണി കലപ്പുറക്കിലച്ഛൻ, ടോമി ചിറക്കിമണവാളനച്ഛൻ, ജസ്റ്റിൻ കൈപ്പറമ്പാടനച്ഛൻ, ജോയ്സൺ പുതുശ്ശേരിയച്ഛൻ, ഡെന്നി കാട്ടയടത്തച്ഛനെയും സെബിൻ കാഞ്ഞിരത്തിങ്കലച്ഛനെയും ആധ്യാത്മിക പിതാക്കന്മാരായിരുന്ന ജെയിംസ് തുരുത്തിക്കരയച്ഛൻ, ആൻ്റണി പാറവളിയച്ഛൻ, വക്കച്ഛൻ കൂമ്പയിലച്ഛൻ എന്നിവരെയും ഏറെ നന്ദിയോടെ ഓർക്കുന്നു. ഫിലോസഫി പഠനം നടത്തിയ കോട്ടയം സെൻറ്റ് തോമസ് അപ്പസ്തോലിക് സെമിനാരിയെയും ദൈവശാസ്ത്ര പഠനം നടത്തിയ ആലുവ സെൻറ്റ് ജോസഫ് പൊന്തിഫിക്കൽ സെമിനാരിയിലെയും റക്ടറച്ഛന്മാർ, ആനിമേറ്റേഴ്സ്, ആത്മീയ പിതാക്കന്മാർ, മറ്റ് ഗുരുഭൂതന്മാർ, സെമിനാരിക്കാർ എല്ലാവരെയും ഓർത്ത് നന്ദി പറയുന്നു. പ്രായോഗിക പരിശീലനം നടത്തിയ ചേർത്തല നൈപുണ്യയിലെ ഫാദർ പോൾ കൈത്തോട്ടുങ്കൽ അച്ഛനെയും സിബി പുത്തൻപറമ്പിൽ അച്ഛനും നൈപുണ്യയിലെയും കോടന്തുരത്ത് ഇടവകയിലെയും പഴങ്കനാട് സെയിൻറ്റ് അഗസ്റ്റിൻ ഇടവകയിലെയും എല്ലാവർക്കും ഏറെ സ്നേഹത്തോടെ നന്ദി. ദൈവശാസ്ത്ര പരിശീലനത്തിനിടയിൽ ഞായറാഴ്ചകളിൽ ശുശ്രൂഷയ്ക്കായി നിയോഗിക്കപ്പെട്ട ഇരിഞ്ഞാലക്കുട രൂപതയിലെ താഴൂർ കുറ്റിക്കാട് ഇടവകകളിലെയും കൊരട്ടി സെൻറ്റ് മേരീസ് ഫൊറോന പള്ളിയിലെയും ഡീക്കനായിരുന്നപ്പോൾ ശുശ്രൂഷ ചെയ്ത മൂക്കന്നൂർ സെൻറ്റ് മേരീസ് ഫൊറോന പള്ളിയിലെയും എല്ലാ വികാരിയച്ഛന്മാരെയും കൊച്ചച്ഛന്മാരെയും സിസ്റ്റേഴ്സിനെയും കൈക്കാരന്മാരെയും മതാധ്യാപകരെയും വിദ്യാർത്ഥികളെയും ഓർത്ത് നന്ദി പറയുന്നു. ഈ ദിനം ആഘോഷപൂർണവും പ്രാർത്ഥനാ നിർഭരവുമാക്കാൻ ഏറെ നാളത്തെ തയ്യാറെടുപ്പുകൾ നടത്തിയ
സ്നേഹം നിറഞ്ഞ വികാരി ജോസ് ചാതേലി അച്ഛനും ഫ്രാൻസിസ് അറക്കലച്ഛനും ഏറെ സ്നേഹത്തോടെ നന്ദി പറയുന്നു. രണ്ടുപേരുടെയും സ്നേഹവും വാത്സല്യവും മനസ്സിൽ സൂക്ഷിക്കുന്നു. ഈ ദേവാലയം ഇത്ര മനോഹരമായിട്ട് അലങ്കരിക്കുകയും എനിക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സാൻജോയിലെയും സാൻജോ CMC പ്രൊവിൻഷ്യൽ ഹൗസുകളിലെയും എല്ലാ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി. ഈ ദിനം ഏറെ അർത്ഥപൂർണമാക്കാൻ അത്യധ്വാനം ചെയ്ത ഇടവകയിലെ കൈക്കാരന്മാരായ മുളവരിക്കൽ ജേക്കബ് ചേട്ടനും ചക്കിചേരി സാജു ചേട്ടനും വൈസ് ചെയർമാൻ പടയാട്ടി ദേവസ്വകുട്ടി ചേട്ടനും പാരിഷ് കൗൺസിൽ അംഗങ്ങൾ, സെൻട്രൽ കമ്മിറ്റി അംഗങ്ങൾ, മതാധ്യാപകർ, മാതൃസംഘം, വിൻസെൻ്റ് ഇപ്പോൾ, CLC, KCYM, അൾത്താരസംഘം, ദേവാലയ ശുശ്രൂഷി ബേബിച്ചേട്ടൻ എന്നിവരെല്ലാം ഈ നിമിഷം ഏറെ നന്ദിയോടെ ഓർക്കുന്നു. പൗരോഹിത്യ സ്വീകരണത്തിൻ്റെ ഈ ദിനം അനുഗ്രഹപൂർണമാക്കാൻ ഏറെ പ്രയത്നിച്ച MC വടക്കനച്ഛനും മറ്റ് ബ്രദേഴ്സിനും ബ്രദർ ജെറിനും ഇടവകയിലെ മറ്റ് അംഗങ്ങൾക്കും മനോഹരമായ ഗാനങ്ങൾ ആലപിച്ച അതിരൂപത ഗായക സംഘത്തിനും ശബ്ദക്രമീകരണങ്ങളും ലൈവ് സ്ട്രീമിംഗ് ചെയ്ത ജോഷി ചേട്ടനും ടീമിനും KP ജോസഫ് ചേട്ടനും ഏറെ സ്നേഹത്തോടെ നന്ദി പറയുന്നു. എൻ്റെ പൗരോഹിത്യ പരിശീലനത്തിൽ എന്നോടൊപ്പമുണ്ടായിരുന്ന എല്ലാ സുഹൃത്തുക്കളെയും പലവിധത്തിൽ സഹായിച്ച ഉപകാരികളെയും നന്ദിയോടെ ഓർക്കുന്നു. പറഞ്ഞതിലേറെ പേരുകൾ നന്ദി പറയാൻ ഇനിയും ബാക്കിയുണ്ടെന്ന ഉറച്ച ബോധ്യത്തിൽ നിന്നുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറയുന്നു. എന്നെ സ്വന്തമാക്കി ഈശോയെ ഏറ്റവും അടുത്ത് അനുഗമിക്കാനുള്ള കൃപയ്ക്കായി നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. നവവൈദികന് ആശംസകൾ അർപ്പിക്കാനായിട്ട് ഇടവക വൈദികരുടെ സമർപ്പിതരുടെ പ്രതിനിധിയായിട്ട് സലേഷ്യൻ സഭാംഗമായ ഫാദർ അനീഷ് കാട്ടിപ്പറമ്പിൽ അച്ഛനെ ക്ഷണിക്കുന്നു. അഭിവന്യ പിതാവേ, വന്യ വൈദികരെ, ഞങ്ങളുടെ സ്വന്തം അഖിലച്ഛ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, അപ്പച്ചൻ, അമ്മച്ചി, സഹോദരങ്ങളെ, ഇടവക കുടുംബാംഗങ്ങളെ, വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ ഒരു കൊച്ചു വാക്യം ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ ആരംഭിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ഒരു വൈദികൻ എപ്പോൾ തൻ്റെ യഥാർത്ഥ മഹത്വം തിരിച്ചറിയുന്നുവോ അപ്പോൾ അവൻ മരിക്കും. അതേ സഹോദരരെ, തൻ്റെ യഥാർത്ഥ മഹത്വം തിരിച്ചറിയുവാനുള്ള യാത്രയിലേക്ക് ആരംഭം കുറിച്ചിരിക്കുകയാണ് അഖിലച്ഛൻ. ഈ ആരംഭം ഏറ്റവും വിശ്വസ്തതയോടെ, അതിലേറെ കാരുണ്യത്തോടെ നിർവഹിക്കുവാനായിട്ട് അഖിലച്ഛന് പ്രാപ്തി ഉണ്ടാകട്ടെ എന്ന് ഈ ഇടവകയുടെ എല്ലാ സഹോദര വൈദികരുടെയും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സേവനമനുഷ്ഠിക്കുന്ന ബഹുമാനപ്പെട്ട സമർപ്പിതരായ സിസ്റ്റേഴ്സിൻ്റെയും പ്രാർത്ഥന അനുഗമനം ബഹുമാനപ്പെട്ട അഖിലച്ഛന് സവിനയം നേർന്നുകൊള്ളുകയാണ്. ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഞങ്ങളെല്ലാവരും ഭാഗഭാക്കളാണ്. അവരെല്ലാവരും തന്നെ അഖിലച്ഛന് വേണ്ടി ഇന്ന് വിവിധ സമയങ്ങളിലായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അവർ മംഗളങ്ങൾ നേർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ മംഗളങ്ങളും പ്രാർത്ഥനകളും ഏറ്റവും എളിമയോടെ സവിനയം അഖിലച്ഛന് ഞാൻ നേരുകയാണ്. അവരുടെ എല്ലാം പ്രാർത്ഥനകൾ കൂടെയുണ്ട്. ഇടവക അംഗങ്ങളായിട്ടുള്ള എല്ലാവരുടെയും എല്ലാ പ്രാർത്ഥനകളും അഖിലച്ഛൻ തിരുവോസ്തിയും തിരുരക്തവും ഉയർത്തുമ്പോൾ അവരോടൊപ്പം ഉണ്ടാകും എന്ന് ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഉറപ്പോടുകൂടി തന്നെ അഖിലച്ഛന് വേണ്ടി സകല പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് ഉറവിടം ഉറപ്പുള്ളതായതിനാൽ ഉദാത്തവും ഉചിതവും ഉത്തമവുമായിട്ടുള്ളത് നിർവഹിക്കുവാൻ ഉടയോൻ കൃപയകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. അഖിലച്ഛൻ്റെ പ്രാർത്ഥനാ മംഗളങ്ങൾ സജിയച്ഛനും ജോണിയച്ഛനും നേർന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ജൂബിലിയുടെ നിറവിലായിരിക്കുന്ന അവരുടെ പ്രാർത്ഥനകളും മംഗളങ്ങളും അഖിലച്ഛനും തിരിച്ചും അങ്ങോട്ടും നേർന്നിട്ടുണ്ട്. ഉറപ്പായിട്ടും അവരുടെ പ്രാർത്ഥനകളുണ്ട്.
അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട ചാതേലിയച്ഛന് ഈ ഒരു അവസരം നൽകിയതിന് നന്ദി പറയുകയും ചെയ്യുന്നു. ഇടവക കുടുംബാംഗങ്ങൾക്ക് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് അഖിലച്ഛന് പ്രാർത്ഥനകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇടവക പ്രതിനിധിയായിട്ട് ഫാമിലി യൂണിയൻ സെൻട്രൽ കമ്മിറ്റി വൈസ് ചെയർമാൻ ദേവസ്വകുട്ടി പടയാട്ടിയെ ആശംസകൾ അർപ്പിക്കുവാനായിട്ട് പ്രത്യേകമായി ക്ഷണിക്കുന്നു. നവവൈദികൻ നിഖിൽ, ഇടവക വികാരിയച്ച, ശ്രേഷ്ഠ വൈദികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സ്നേഹമുള്ളവരെ, ഏറെക്കാലം പ്രാർത്ഥനയിലും പ്രത്യാശയിലും കാത്തിരുന്ന ഈ സുദിനം ഇടവക മക്കൾക്ക് സന്തോഷകരമായ ഒരു കാര്യമാണ്. ഇടവകയുടെ ചെറുപ്പം മുതലേ ദേവാലയത്തോടും ദേവാലയ ശുശ്രൂഷകളോടും മാറി മാറി വരുന്ന ഇടവക വികാരിമാരോടും ചേർന്ന് നവവൈദികൻ ഈ ഇടവകയ്ക്ക് നൽകിയ നന്മകളെ ഓർക്കുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിൽ, ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ വിശുദ്ധമായവ വിശുദ്ധിയോടെ ആചരിക്കുമ്പോൾ വിശുദ്ധരാകും. ഈ പൗരോഹിത്യ സ്വീകരണം സ്വീകരിച്ച നിഖിലച്ഛന് സ്വന്തമായ ഉത്തരവാദിത്തങ്ങളും ഏൽപ്പിക്കപ്പെടുന്ന ഉത്തരവാദിത്തങ്ങളും പരിശുദ്ധിയോടെ നിർവഹിക്കാൻ, അത് കൃപയായി മാറാൻ തമ്പുരാൻ നിഖിലച്ഛനെ അനുഗ്രഹിക്കട്ടെ. തിരുസഭയ്ക്ക് നമ്മുടെ ഇടവകയിൽ ഒരു അച്ഛനെ നൽകിയ കുടുംബം, മേനാച്ചിരി കുടുംബം, അവരുടെ ഈ സന്തോഷകരമായ ദിനത്തിൽ ഇടവക ജനങ്ങൾ ഒന്നു ചേർന്ന് ഇതിൽ സന്തോഷിക്കുന്നു. ഒരിക്കൽ കൂടി അച്ഛൻ്റെ ഈ പൗരോഹിത്യ ജീവിതം സന്തോഷപ്രദവും ദൈവത്തോട് ചേർന്ന് ദൈവത്തിൽ ആശ്രയിച്ച് പ്രവർത്തിക്കാൻ വേണ്ട അനുഗ്രഹം സർവേശ്വരൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും പരിശുദ്ധ അമ്മയുടെ രക്ഷാവലയം, സംരക്ഷണം നിഖിലച്ഛന് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നിർത്തുന്നു. നന്ദി, നമസ്കാരം. നവവൈദികന് ഇടവകയുടെ സ്നേഹോപകാരം സമർപ്പിക്കുന്നതിനായി കൈക്കാരന്മാരായ ജേക്കബ് മുളവേക്കലിനെയും സാജു ചക്കിച്ചേരിയെയും പ്രത്യേകം ക്ഷണിക്കുന്നു. അവസാനത്തെ ഒരു അറിയിപ്പ് ഭക്ഷണ ക്രമീകരണത്തെ പറ്റിയാണ്. ബഹുമാനപ്പെട്ട വൈദികർക്കും സിസ്റ്റേഴ്സിനും ബ്രദേഴ്സിനും പള്ളിമേടയിലുള്ള പള്ളിമേടയുടെ മുകളിലുള്ള ഹാളിലും ലെഫ്റ്റ് സൈഡുകളും മുകളിൽ കയറി ഹാളിലേക്ക് കിടക്കാം. അതുപോലെ ബാക്കി എല്ലാവർക്കും താഴെയുള്ള പാരിഷ് ഹാളിൻ്റെ ഹാളിൽ താഴെ ഭക്ഷണക്രമം ചെയ്തിരിക്കുന്നു. പ്രത്യേകമായിട്ട് എല്ലാവർക്കും സഹകരിച്ചതിന് പ്രത്യേകം നന്ദി പറയുന്നു. താങ്ക് യു. പ്രിയമുള്ളവരെ, നവവൈദികന് ആശംസകൾ അർപ്പിക്കാനുള്ള അവസരമാണ്, സമയമാണ്. എല്ലാവരും നവവൈദികന് സ്തുതി ചൊല്ലുക. നവവൈദികൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആശീർവാദം നൽകും. കോവിഡ് പ്രോട്ടോകോളിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. അതിനുശേഷം നമ്മൾ ഫോട്ടോ എടുക്കുന്നു, തുടർന്ന് നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഹാളിലേക്ക് പോകുന്നു.
എല്ലാവരും വരുമ്പോൾ ഒരു വരിയായിട്ട് വരാനായിട്ട് ശ്രദ്ധിക്കുക. പള്ളിയുടെ പാരീഷ് ഹാളിൽ ശുശ്രൂഷകൾ കൂടിക്കൊണ്ടിരുന്നവർ ആ മുകളിലത്തെ ഹാളിൽ നിന്നും താഴേക്ക് പോകുന്ന ആ വഴിയിലൂടെ തന്നെ താഴെ പോയി ഭക്ഷണം കഴിക്കേണ്ടതാണ്. അവർ ഇപ്പോൾ പള്ളിയിലേക്കോ പള്ളിയുടെ ഭാഗത്തേക്കോ വരരുത്, കൂട്ടം കൂടാൻ ഇടയാകുന്നത് കൊണ്ടാണ് അങ്ങനെ വരരുതെന്ന് അഭ്യർത്ഥിക്കുന്നു. ഭക്ഷണം കഴിച്ചതിന് ശേഷം, ആളൊഴിഞ്ഞതിന് ശേഷം ഇതിൽ വരാനായിട്ട് പരിശ്രമിക്കുക. അപ്പോഴും അച്ഛനെ കാണാൻ സാധിക്കുന്നതാണ്. തിളങ്ങുന്ന കുർബാന തുപ്പായം പണ്ടേ തീരാത്ത മോഹമായി തീർന്നിരുന്നു. തിളങ്ങുന്ന കുർബാന തുപ്പായം പണ്ടേ തീരാത്ത മോഹമായി തീർന്നിരുന്നു. ആ വെള്ളിക്കാശയും നെടുത്തുയർത്തിയിടുവാൻ എന്നെനിക്കാവുമെന്നോർത്തിരുന്നു ഞാൻ, എന്നെനിക്കാവുമെന്നോർത്തിരുന്നു. ആ വെള്ളിക്കാശയും നെടുത്തുയർത്തിയിടുവാൻ എന്നെനിക്കാവുമെന്നോർത്തിരുന്നു ഞാൻ, എന്നെനിക്കാവുമെന്നോർത്തിരുന്നു. തിളങ്ങുന്ന കുർബാന തുപ്പായം പണ്ടേ തീരാത്ത മോഹമായി തീർന്നിരുന്നു. ജ്വലിക്കുന്ന ദിവസങ്ങളിൽ ഇനി എന്തു വേണമെന്നോർത്തതില്ല, ഇതു ദൈവഹിതമെന്ന് തിരിച്ചറിഞ്ഞു. എൻ മാതൃനാടിനും മാതാപിതാക്കൾക്കും അഭിമാനമാകുവാനാഗ്രഹിച്ചു. എല്ലാറ്റിനും മേലെ ദൈവ വിളിയങ്ങേ അനുഗമിച്ചിടുന്നതാണെന്നറിഞ്ഞു, അനുഗമിച്ചിടുന്നതാണെന്നറിഞ്ഞു. തിളങ്ങുന്ന കുർബാന കുപ്പായം പണ്ടേ തീരാത്ത മോഹമാ തീർന്നിരുന്നു. പരിശീലനത്തിൻ്റെ വർഷങ്ങളിൽ ഈ ദിനമായിരുന്നു എൻ്റെ സ്വപ്നം, ആയിരം തിരികളിൽ മാനസത്തിൽ അൾത്താര തന്നിലായി തെളിഞ്ഞു നിന്നു. ആളുകൾ അനവധി എൻ കരം മുത്തി സോദരങ്ങൾ വന്നാശ്ലേഷിച്ചു. പ്രാർത്ഥന ചൊല്ലുമ്പോഴും പാട്ടുപാടുമ്പോഴും എന്നിരുമിഴികളും കവിഞ്ഞിരുന്നു, എന്നിരുമിഴികളും കവിഞ്ഞിരുന്നു. തിളങ്ങുന്ന കുർബാന കുപ്പായം പണ്ടേ തീരാത്ത മോഹമായി തീർന്നിരുന്നു.
തിളങ്ങുന്ന കുർബാന കുപ്പായം പണ്ടേ തീരാത്ത മോഹമായി തീർന്നിരുന്നു ആ വെള്ളിക്കാശയും നെടുത്തുയർത്തിയിടുവാൻ എന്നെനിക്കാവുമെന്നോർത്തിരുന്നു ഞാൻ എന്നെനിക്കാവുമെന്നോർത്തിരുന്നു തിളങ്ങുന്ന കുർബാന കുപ്പായം പണ്ടേ തീരാത്ത മോഹമായി തീർന്നിരുന്നു
ദൈവത്തിൻ വിളി കേട്ടു ഭവനത്തെ മറന്ന ഇറങ്ങി വന്നവനല്ലോ പുരോഹിതൻ ജന്മദേശത്തെ വെടിഞ്ഞ് അജഗണങ്ങൾക്കായി ജീവിക്കുന്നവനല്ലോ ഇടയൻ ദൈവത്തിൻ വിളി കേട്ടു ഭവനത്തെ മറന്ന് ഇറങ്ങി വന്നവനല്ലോ പുരോഹിതൻ ജന്മദേശത്തെ വെടിഞ്ഞ് അജഗണങ്ങൾക്കായി ജീവിക്കുന്നവനല്ലോ ഇടയൻ ിൽ നിനക്കായി ബലിയാകാൻ വന്നൊരു ഇടയൻ തിരുവഴിയിൽ നിന്നു നീ അകലാതിരിക്കുവാൻ തിരുവചനം പകരുന്ന ഗുരുവാണവൻ ആ ഇടയൻ്റെ കണ്ണു നീർവീഴ്ത്തരുതേ ആ നെഞ്ചു പിടയുവാൻ മനം തേങ്ങുവാൻ ഒരു നാളും നീ ഇടയാക്കരുതേ ആനഞ്ചു പിടയുവാൻ മനം തേങ്ങുവാൻ ഒരു നാളും നീ ഇടയാക്കരുതേ ദൈവത്തിൻ വിളി കേട്ടു ഭവനത്തെ മറന്ന് ഇറങ്ങി വന്നവനല്ലോ പുരോഹിതൻ ജന്മദേശത്തെ വെടിഞ്ഞ് അജഗണങ്ങൾക്കായി ജീവിക്കുന്നവനല്ലോ ഇടയൻ ശകളെല്ലാം പരികർമ്മം ചെയ്ത് നിന്നെ വിശുദ്ധനായി തീർക്കുന്നവൻ അന്ത്യനേരത്ത് ലേപനം പൂശി പറുദീസവൊരുക്കുന്ന നല്ലിടയൻ ആ ഇടയൻ്റെ കണ്ണു നീർവീഴ്ത്തരുതേ നെഞ്ചു പിടയുവാൻ മനം തേങ്ങുവാൻ ഒരു നാളും നീ ഇടയാക്കരുതേ ആ നെഞ്ചു പിടയുവാൻ മനം തേങ്ങുവാൻ ഒരു നാളും നീ ഇടയാക്കരുതേ ദൈവത്തിൻ വിളി കേട്ടു ഭവനത്തെ മറന്ന് ഇറങ്ങി വന്നവനല്ലോ പുരോഹിതൻ ജന്മദേശത്തെ വെടിഞ്ഞ് അജഗണങ്ങൾക്കായി ജീവിക്കുന്നവനല്ലോ ഇടയൻ ദൈവത്തിൻ വിളി കേട്ടു ഭവനത്തെ മറന്ന് ഇറങ്ങി വന്നവനല്ലോ പുരോഹിതൻ ജന്മദേശത്തെ വെടിഞ്ഞ് അജഗണങ്ങൾക്കായി ജീവിക്കുന്നവനല്ലോ ഇടയൻ
ദൈവത്തിൻ വിളി കേട്ടു ഭവനത്തെ മറന്ന് ഇറങ്ങി വന്നവനല്ലോ പുരോഹിതൻ ജന്മദേശത്തെ വെടിഞ്ഞ് അജഗണങ്ങൾക്കായി ജീവിക്കുന്നവനല്ലോ ഇടയൻ ദൈവത്തിൻ വിളി കേട്ടു ഭവനത്തെ മറന്ന് ഇറങ്ങി വന്നവനല്ലോ പുരോഹിതൻ ജന്മദേശത്തെ വെടിഞ്ഞ് അജഗണങ്ങൾക്കായി ജീവിക്കുന്നവനല്ലോ ഇടയൻ ിൽ നിനക്കായി ബലിയാകാൻ വന്നൊരു ഇടയൻ തിരുവഴിയിൽ നിന്നു നീ അകലാതിരിക്കുവാൻ തിരുവചനം പകരുന്ന ഗുരുവാണവൻ ആ ഇടയൻ്റെ കണ്ണു നീർവീഴ്ത്തരുതേ ആ നെഞ്ചു പിടയുവാൻ മനം തേങ്ങുവാൻ ഒരു നാളും നീ ഇടയാക്കരുതേ ആനഞ്ചു പിടയുവാൻ ആ മനം തേങ്ങുവാൻ ഒരു നാളും നീ ഇടയാക്കരുതേ ദൈവത്തിൻ വിളി കേട്ടു ഭവനത്തെ മറന്ന് ഇറങ്ങി വന്നവനല്ലോ പുരോഹിതൻ ജന്മദേശത്തെ വെടിഞ്ഞ് അജഗണങ്ങൾക്കായി ജീവിക്കുന്നവനല്ലോ ഇടയൻ ശകളെല്ലാം പരികർമ്മം ചെയ്ത് നിന്നെ വിശുദ്ധനായി തീർക്കുന്നവൻ അന്ത്യനേരത്ത് ലേപനം പൂശി അറുദീസവൊരുക്കുന്ന നല്ലിടയൻ ആ ഇടയൻ്റെ കണ്ണു നീർവീഴ്ത്തരുതേ ടയുവാൻ ആമനം തേങ്ങുവാൻ ഒരു നാളും നീ ഇടയാക്കരുതേ ആനഞ്ചു പിടയുവാൻ ആമനം തേങ്ങുവാൻ ഒരു നാളും നീ ഇടയാക്കരുതേ ദൈവത്തിൻ വിളി കേട്ടു ഭവനത്തെ മറന്ന് ഇറങ്ങി വന്നവനല്ലോ പുരോഹിതൻ ജന്മദേശത്തെ വെടിഞ്ഞ് അജഗണങ്ങൾക്കായി ജീവിക്കുന്നവനല്ലോ ഇടയൻ ദൈവത്തിൻ വിളി കേട്ടു ഭവനത്തെ മറന്ന് ഇറങ്ങി വന്നവനല്ലോ പുരോഹിതൻ ജന്മദേശത്തെ വെടിഞ്ഞ് അജഗണങ്ങൾക്കായി ജീവിക്കുന്നവനല്ലോ ഇടയൻ
ദൈവത്തിൻ വിളി കേട്ടു ഭവനത്തെ മറന്ന് ഇറങ്ങി വന്നവനല്ലോ പുരോഹിതൻ ജന്മദേശത്തെ വെടിഞ്ഞ് അജഗണങ്ങൾക്കായി ജീവിക്കുന്നവനല്ലോ ഇടയൻ ദൈവത്തിൻ വിളി കേട്ടു ഭവനത്തെ മറന്ന് ഇറങ്ങി വന്നവനല്ലോ പുരോഹിതൻ ജന്മദേശത്തെ വെടിഞ്ഞ് അജഗണങ്ങൾക്കായി ജീവിക്കുന്നവനല്ലോ ഇടയൻ വന്നൊരു ഇടയൻ തിരുവഴിയിൽ നിന്നു നീയകലാതിരിക്കുവാൻ തിരുവചനം പകരുന്ന ഗുരുവാണവൻ ആ ഇടയൻ്റെ കണ്ണു നീർവീഴ്ത്തരുതേ ആ നെഞ്ചു പിടയുവാൻ ആ മനം തേങ്ങുവാൻ ഒരു നാളും നീ തേങ്ങുവാൻ ഒരു നാളും നീ ഇടയാക്കരുതേ ദൈവത്തിൻ വിളി കേട്ടു ഭവനത്തെ മറന്ന് ഇറങ്ങി വന്നവനല്ലോ പുരോഹിതൻ ജന്മദേശത്തെ വെടിഞ്ഞ് അജഗണങ്ങൾക്കായി ജീവിക്കുന്നവനല്ലോ ഇടയൻ ശകളെല്ലാം പരികർമ്മം ചെയ്ത് നിന്നെ വിശുദ്ധനായി തീർക്കുന്നവൻ അന്ത്യനേരത്ത് ലേപനം പൂശി പറുദീസവൊരുക്കുന്ന നല്ലിടയൻ ആ ഇടയൻ്റെ കണ്ണു നീർവീഴ്ത്തരുതേ ആ നെഞ്ചു പിടയുവാൻ മനം തേങ്ങുവാൻ ഒരു നാളും നീ ഇടയാക്കരുതേ ആ നെഞ്ചു പിടയുവാൻ ആ മനം തേങ്ങുവാൻ ഒരു നാളും നീ ഇടയാക്കരുതേ ദൈവത്തിൻ വിളി കേട്ടു ഭവനത്തെ മറന്ന് ഇറങ്ങി വന്നവനല്ലോ പുരോഹിതൻ ജന്മദേശത്തെ വെടിഞ്ഞ് അജഗണങ്ങൾക്കായി ജീവിക്കുന്നവനല്ലോ ഇടയൻ ദൈവത്തിൻ വിളി കേട്ടു ഭവനത്തെ മറന്ന് ഇറങ്ങി വന്നവനല്ലോ പുരോഹിതൻ ജന്മദേശത്തെ വെടിഞ്ഞ് അജഗണങ്ങൾക്കായി ജീവിക്കുന്നവനല്ലോ ഇടയൻ
ദൈവത്തിൻ വിളി കേട്ടു ഭവനത്തെ മറന്ന് ഇറങ്ങി വന്നവനല്ലോ പുരോഹിതൻ ജന്മദേശത്തെ വേടിഞ്ഞ് അജഗണങ്ങൾക്കായി ജീവിക്കുന്നവനല്ലോ ഇടയൻ ദൈവത്തിൻ വിളി കേട്ടു ഭവനത്തെ മറന്ന് ഇറങ്ങി വന്നവനല്ലോ പുരോഹിതൻ ജന്മദേശത്തെ വേടിഞ്ഞ് അജഗണങ്ങൾക്കായി ജീവിക്കുന്നവനല്ലോ ഇടയൻ വന്നൊരു ഇടയൻ തിരുവഴിയിൽ നിന്നു നീ അകലാതിരിക്കുവാൻ തിരുവചനം പകരുന്ന ഗുരുവാണവൻ ആ ഇടയൻ്റെ കണ്ണു നീർ വീഴ്ത്തരുതേ ആ നെഞ്ചു പിടയുവാൻ ആ മനം തേങ്ങുവാൻ ഒരു നാളും നീ ടയുവാൻ ആ മനം തേങ്ങുവാൻ ഒരു നാളും നീ ഇടയാക്കരുതേ ദൈവത്തിൻ വിളി കേട്ടു ഭവനത്തെ മറന്ന് ഇറങ്ങി വന്നവനല്ലോ പുരോഹിതൻ ജന്മദേശത്തെ വെടിഞ്ഞ് അജഗണങ്ങൾക്കായി ജീവിക്കുന്നവനല്ലോ ഇടയൻ ശകളെല്ലാം പരികർമ്മം ചെയ്ത് നിന്നെ വിശുദ്ധനായി തീർക്കുന്നവൻ അന്ത്യനേരത്ത് ലേപനം പൂശി അറുദീസവൊരുക്കുന്ന നല്ലിടയൻ ആ ഇടയൻ്റെ കണ്ണു നീർ വീഴ്ത്തരുതേ ടയുവാൻ ആമനം തേങ്ങുവാൻ ഒരു നാളും നീ ഇടയാക്കരുതേ ആഞ്ചു പിടയുവാൻ ആമനം തേങ്ങുവാൻ ഒരു നാളും നീ ഇടയാക്കരുതേ ദൈവത്തിൻ വിളി കേട്ടു ഭവനത്തെ മറന്ന് ഇറങ്ങി വന്നവനല്ലോ പുരോഹിതൻ ജന്മദേശത്തെ വെടിഞ്ഞ് അജഗണങ്ങൾക്കായി ജീവിക്കുന്നവനല്ലോ ഇടയൻ ദൈവത്തിൻ വിളി കേട്ടു ഭവനത്തെ മറന്ന് ഇറങ്ങി വന്നവനല്ലോ പുരോഹിതൻ ജന്മദേശത്തെ വെടിഞ്ഞ് അജഗണങ്ങൾക്കായി ജീവിക്കുന്നവനല്ലോ ഇടയൻ
ദൈവത്തിൻ വിളി കേട്ടു ഭവനത്തെ മറന്ന് ഇറങ്ങി വന്നവനല്ലോ പുരോഹിതൻ ജന്മദേശത്തെ വെടിഞ്ഞ് അജഗണങ്ങൾക്കായി ജീവിക്കുന്നവനല്ലോ ഇടയൻ ദൈവത്തിൻ വിളി കേട്ടു ഭവനത്തെ മറന്ന് ഇറങ്ങി വന്നവനല്ലോ പുരോഹിതൻ ജന്മദേശത്തെ വെടിഞ്ഞ് അജഗണങ്ങൾക്കായി ജീവിക്കുന്നവനല്ലോ ഇടയൻ വന്നൊരു ഇടയൻ തിരുവഴിയിൽ നിന്നു നീ അകലാതിരിക്കുവാൻ തിരുവചനം പകരുന്ന ഗുരുവാണവൻ ആ ഇടയൻ്റെ കണ്ണു നീർവീഴ്ത്തരുതേ ആ നെഞ്ചു പിടയുവാൻ ആ മനം തേങ്ങുവാൻ ഒരു നാളും നീ ിടയുവാൻ ആ മനം തേങ്ങുവാൻ ഒരു നാളും നീ ഇടയാക്കരുതേ ദൈവത്തിൻ വിളി കേട്ടു ഭവനത്തെ മറന്ന് ഇറങ്ങി വന്നവനല്ലോ പുരോഹിതൻ ജന്മദേശത്തെ വെടിഞ്ഞ് അജഗണങ്ങൾക്കായി ജീവിക്കുന്നവനല്ലോ ഇടയൻ ശകളെല്ലാം പരികർമ്മം ചെയ്ത് നിന്നെ വിശുദ്ധനായി തീർക്കുന്നവൻ അന്ത്യനേരത്ത് ലേപനം പൂശി പറുദീസവൊരുക്കുന്ന നല്ലിടയൻ ആ ഇടയൻ്റെ കണ്ണു നീർവീഴ്ത്തരുതേ ിടയുവാൻ ആമനം തേങ്ങുവാൻ ഒരു നാളും നീ ഇടയാക്കരുതേ ആനെഞ്ചു പിടയുവാൻ ആമനം തേങ്ങുവാൻ ഒരു നാളും നീ ഇടയാക്കരുതേ ദൈവത്തിൻ വിളി കേട്ടു ഭവനത്തെ മറന്ന് ഇറങ്ങി വന്നവനല്ലോ പുരോഹിതൻ ജന്മദേശത്തെ വെടിഞ്ഞ് അജഗണങ്ങൾക്കായി ജീവിക്കുന്നവനല്ലോ ഇടയൻ ദൈവത്തിൻ വിളി കേട്ടു ഭവനത്തെ മറന്ന് ഇറങ്ങി വന്നവനല്ലോ പുരോഹിതൻ ജന്മദേശത്തെ വെടിഞ്ഞ് അജഗണങ്ങൾക്കായി ജീവിക്കുന്നവനല്ലോ ഇടയൻ
ദൈവത്തിൻ വിളി കേട്ടു ഭവനത്തെ മറന്ന് ഇറങ്ങി വന്നവനല്ലോ പുരോഹിതൻ ജന്മദേശത്തെ വെടിഞ്ഞ് അജഗണങ്ങൾക്കായി ജീവിക്കുന്നവനല്ലോ ഇടയൻ ദൈവത്തിൻ വിളി കേട്ടു ഭവനത്തെ മറന്ന് ഇറങ്ങി വന്നവനല്ലോ പുരോഹിതൻ ജന്മദേശത്തെ വെടിഞ്ഞ് അജഗണങ്ങൾക്കായി ജീവിക്കുന്നവനല്ലോ ഇടയൻ വന്നൊരു ഇടയൻ തിരുവഴിയിൽ നിന്നു നീ അകലാതിരിക്കുവാൻ തിരുവചനം പകരുന്ന ഗുരുവാണവൻ ആ ഇടയൻ്റെ കണ്ണു നീർവീഴ്ത്തരുതേ ആ നെഞ്ചു പിടയുവാൻ ആ മനം തേങ്ങുവാൻ ഒരു നാളും നീ ിടയുവാൻ ആ മനം തേങ്ങുവാൻ ഒരു നാളും നീ ഇടയാക്കരുതേ ദൈവത്തിൻ വിളി കേട്ടു ഭവനത്തെ മറന്ന് ഇറങ്ങി വന്നവനല്ലോ പുരോഹിതൻ ജന്മദേശത്തെ വെടിഞ്ഞ് അജഗണങ്ങൾക്കായി ജീവിക്കുന്നവനല്ലോ ഇടയൻ ശകളെല്ലാം പരികർമ്മം ചെയ്ത് നിന്നെ വിശുദ്ധനായി തീർക്കുന്നവൻ അന്ത്യനേരത്ത് ലേപനം പൂശി പറുദീസവൊരുക്കുന്ന നല്ലിടയൻ ആ ഇടയൻ്റെ കണ്ണു നീർവീഴ്ത്തരുതേ ആ നെഞ്ചു പിടയുവാൻ മനം തേങ്ങുവാൻ ഒരു നാളും നീ ഇടയാക്കരുതേ ആ നെഞ്ചു പിടയുവാൻ ആ മനം തേങ്ങുവാൻ ഒരു നാളും നീ ഇടയാക്കരുതേ ദൈവത്തിൻ വിളി കേട്ടു ഭവനത്തെ മറന്ന് ഇറങ്ങി വന്നവനല്ലോ പുരോഹിതൻ ജന്മദേശത്തെ വെടിഞ്ഞ് അജഗണങ്ങൾക്കായി ജീവിക്കുന്നവനല്ലോ ഇടയൻ ദൈവത്തിൻ വിളി കേട്ടു ഭവനത്തെ മറന്ന് ഇറങ്ങി വന്നവനല്ലോ പുരോഹിതൻ ജന്മദേശത്തെ വെടിഞ്ഞ് അജഗണങ്ങൾക്കായി ജീവിക്കുന്നവനല്ലോ ഇടയൻ
ഭവനത്തെ മറന്ന് ഇറങ്ങി വന്നവനല്ലോ പുരോഹിതൻ. ജന്മദേശത്തെ വെടിഞ്ഞ് അജഗണങ്ങൾക്കായി ജീവിക്കുന്നവനല്ലോ ഇടയൻ. ദൈവത്തിൻ വിളി കേട്ടു ഭവനത്തെ മറന്ന് ഇറങ്ങി വന്നവനല്ലോ പുരോഹിതൻ. ജന്മദേശത്തെ വെടിഞ്ഞ് അജഗണങ്ങൾക്കായി ജീവിക്കുന്നവനല്ലോ ഇടയൻ. ശകളെല്ലാം പരികർമ്മം ചെയ്ത് നിന്നെ വിശുദ്ധനായി തീർക്കുന്നവൻ. അന്ത്യനേരത്ത് ലേപനം പൂശി പറുദീസവൊരുക്കുന്ന നല്ലിടയൻ. ആ ഇടയൻ്റെ കണ്ണുനീർ വീഴ്ത്തരുതേ. ആ നെഞ്ചു പിടയുവാൻ മനം തേങ്ങുവാൻ ഒരു നാളും നീ ഇടയാക്കരുതേ. ആ നെഞ്ചു പിടയുവാൻ ആ മനം തേങ്ങുവാൻ ഒരു നാളും നീ ഇടയാക്കരുതേ. ദൈവത്തിൻ വിളി കേട്ടു ഭവനത്തെ മറന്ന് ഇറങ്ങി വന്നവനല്ലോ പുരോഹിതൻ. ജന്മദേശത്തെ വെടിഞ്ഞ് അജഗണങ്ങൾക്കായി ജീവിക്കുന്നവനല്ലോ ഇടയൻ. ദൈവത്തിൻ വിളി കേട്ടു ഭവനത്തെ മറന്ന് ഇറങ്ങി വന്നവനല്ലോ പുരോഹിതൻ. ജന്മദേശത്തെ വെടിഞ്ഞ് അജഗണങ്ങൾക്കായി ജീവിക്കുന്നവനല്ലോ ഇടയൻ.